കഥയുടെ തുടക്കത്തിൽ ഞാൻ മേഘനാഥൻ സ്കൂൾ അധ്യാപകനാണ്. അച്ഛനും അമ്മയും ഭാര്യയും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള സന്തുഷ്ട കുടുംബം. കുറേ ദിവസമായി സ്വന്തം വീട്ടിൽ പോയിട്ടെന്ന് ഭാര്യ മായയുടെ പരിഭവം മാറ്റുന്നതിനായി ഇഷ്ടമല്ലെങ്കിൽ കൂടി പോകുന്നതിന് ഞാൻ സമ്മതം മൂളി. എന്നോട് വരാൻ കുറേ നിർബന്ധിച്ചു, പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി. പ്രേമിച്ചിറക്കിക്കൊണ്ടു പോകുന്നു എന്ന ഒറ്റ കുറ്റമേ ഞാൻ ചെയ്തുള്ളൂ. അതിനവർ ഞങ്ങളോട് ചെയ്ത കാര്യങ്ങൾ മായയ്ക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റും, കാരണം സ്വന്തം വീട്ടുകാരല്ലേ. 6 വർഷം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 വർഷമായി പരസ്പരം ബന്ധം കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയും തറവാട്ടിൽ മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. ആദ്യ സ്കൂളിൽ നിന്നും എത്തിയതിനു ശേഷം മായ അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. സന്ധ്യയ്ക്ക് അടുത്ത പുഴയിൽ പോയി കുളിച്ചു വന്ന് പൂജാമുറിയിൽ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ വല്ലാത്ത പോലെ തോന്നി. വീട്ടിൽ ഒറ്റയ്ക്കായതിനാലാകുമെന്ന് ഞാൻ വിചാരിച്ചു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ചെറുതായി പേടി തോന്നി. പുറത്ത് നായ്ക്കളുടെ ഊരിയിടൽ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ആത്മാക്കൾ ഇറങ്ങി നടക്കുന്ന ദിവസം. മനസ്സിൻ്റെ ഉള്ളിൽ പേടി കൂടാൻ തുടങ്ങി. എങ്കിലും മനസ്സിൽ വിചാരിച്ചു, പ്രേതം മണ്ണാങ്കട്ട ഇതൊന്നുമില്ല, പേടിയുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്ത ദാഹം തോന്നി. വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോകണം. ഞാൻ എന്തിന് പേടിക്കണമെന്ന് വിചാരിച്ച് ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്നു. ഹാളിലേക്ക് കടന്നപ്പോൾ ഇരുട്ടിൽ ഒരു നിഴൽ നീങ്ങിയ പോലെ കണ്ടു. എൻ്റെ കാലിനടിയിൽ നിന്നും ഒരു തരിപ്പ് ശിരസിലേക്ക് അടിച്ചു കയറി. ദൈവത്തിനെ വിളിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. ലൈറ്റ് കത്തിയപ്പോൾ പേടി കുറഞ്ഞു. ഡൈനിങ് ടേബിളിൽ വെള്ളത്തിൻ്റെ കുപ്പി കണ്ടപ്പോൾ ആശ്വാസമായി. അടുക്കളയിൽ പോകേണ്ടതില്ലല്ലോ. കുപ്പിയിലെ വെള്ളം മുഴുവനും കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരീരം വിയർത്ത് കുളിച്ചിരിക്കുന്നു എന്ന ബോധ്യം വന്നത്. എങ്കിലും ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാമെന്ന ചിന്തയോടെ ബെഡ്റൂമിലേക്ക് കടന്നപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ അടച്ചിട്ടതായിരുന്നു, പിന്നെ ആരാണ് തുറന്നത്? കിട്ടിയ ധൈര്യം ചോർന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത വീട്ടിൽ സുഹൃത്ത് സച്ചുണ്ട്, അവനെ വിളിച്ചാലോ? സമയം നോക്കിയപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. വേണ്ട, അവനെ വിളിച്ചുണർത്തി വിളിച്ചിതൊക്കെ പറഞ്ഞാൽ അവനെന്നെ തെറി വിളിക്കും. ഭാര്യയും കുഞ്ഞും അടുത്തുണ്ടെങ്കിൽ എന്ന് ആശിച്ചുപോയി. അവളെ ഒന്ന് വിളിക്കാം. മൊബൈലിൽ വിളിക്കാൻ തുടങ്ങുമ്പോൾ പുറത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ഇപ്പോൾ ശരിക്കും ഞെട്ടി. നില വിളിച്ചില്ല എന്ന് മാത്രം. എന്താണ് വീണതെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ആകട്ടെ, ഉറങ്ങാൻ നോക്കാം. വാതിലുള്ളിൽ നിന്ന് ലോക്കാണെന്ന് ഉറപ്പുവരുത്തി പുതുപ്പ് തലയിലൂടെ മൂടി കിടന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. ഇനി വല്ല കള്ളന്മാരാണോ? പിന്നെ ഒന്നും നോക്കിയില്ല. കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ജനവാതിൽ തുറന്നു നോക്കി. പുറത്ത് കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ആ കാഴ്ച കണ്ട് ഭയന്ന് വെറിച്ച് ഞാൻ പിന്നിലേക്ക് മറഞ്ഞു വീണു. വീഴുമ്പോഴും ഞാൻ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. സച്ചുവിൻ്റെ വീട്ടിലേക്ക് നിലത്ത് കാൽപാദം തൊടാതെ കറുത്തു തടിച്ച നീണ്ട ശരീരവും കൂർത്ത കൊമ്പുകളുള്ളതുമായ ഒരു രൂപം കയറിപ്പോകുന്നു. പിന്നാലെ കുറയ്ക്കാതെ 2 പട്ടികളും. ഒരു കൂട്ടക്കരച്ചിൽ കേട്ടാണ് രാവിലെ ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ നേരം വെളുത്തിരിക്കുന്നു. കരച്ചിൽ കേൾക്കുന്നത് സച്ചുവിൻ്റെ വീട്ടിൽ നിന്നും. വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അടുത്തുള്ള പ്രസാദ് വിഷമത്തോടെ പറഞ്ഞു, ആ നമ്മുടെ സച്ചു നമ്മളെ വിട്ടുപോയി. ആ വാക്കുകൾ കേട്ട് ഭൂമി പിളരുന്ന പോലെ തോന്നി എനിക്ക്. സച്ചുവിൻ്റെ മരണം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 36 ആയിട്ടുള്ളൂ, വിവാഹം കഴിച്ചിട്ടില്ല. ജാതകദോഷം എന്ന് പറഞ്ഞ ആലോചനകളെല്ലാം മുടങ്ങിയിരുന്നു. എനിക്കവൻ സുഹൃത്ത് എന്നതിനേക്കാൾ ഒരു സഹോദരനെ പോലെയായിരുന്നു. കാലത്ത് സച്ചുവിന് ചായയുമായി ചെന്ന അനുജത്തിയാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നു. നാവ് കടിച്ചു മുറിച്ചിട്ടുണ്ട്. തലയിണ വലിച്ചു കീറിയിരിക്കുന്നു. ആരോ വിളിച്ച് പോലീസ് വന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. മരണം പലരും പലതരത്തിൽ വ്യാഖ്യാനിച്ചു. ആത്മഹത്യ, കൊലപാതകം, ദുർമരണം, അങ്ങനെ പല വിധത്തിൽ. സത്യത്തിൽ ഞാൻ ഇന്നലെ കണ്ടത് സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ? കഴിഞ്ഞ രാത്രിയിൽ നടന്നത് ഒന്നുകൂടി ഓർത്തു നോക്കി. രാത്രി 11 മണിവരെ TVയിൽ സിനിമ കണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കിടക്കുന്നതിനു മുമ്പേ ദാഹം തോന്നി. അതെ, ഇന്നലെ നടന്നതൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. മന്ത്രവാദവും പ്രേതവേർപാടും ഒക്കെ നടത്തിയിരുന്ന പ്രശസ്തമായ തറവാടിലെ അംഗമായ എനിക്ക് മനസ്സിലായ പോലെ മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് നിന്നെ ആരോടും പറഞ്ഞില്ല. എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ. തറവാട്ടിലേക്ക് പോകണം, മുത്തച്ഛനെ കാണണം. അദ്ദേഹത്തിന് മാത്രമേ എനിക്ക് ഉത്തരം നൽകാൻ കഴിയൂ. പിറ്റേ ദിവസം രാവിലെ തന്നെ തറവാട്ടിലെത്തി. മുത്തച്ഛൻ പൂജാമുറിയിലായിരുന്നു. പുറത്ത് ആരൊക്കെയോ മുത്തച്ഛനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയച്ഛനും ചെറിയമ്മയും മുത്തശ്ശിയും മാത്രമേ തറവാട്ടിലുള്ളൂ. അവരൊക്കെ സച്ചുവിൻ്റെ മരണം അറിഞ്ഞു വന്നിരുന്നു. എൻ്റെ അനുഭവം ഞാൻ പറയുമ്പോഴേക്കും മുത്തച്ഛൻ്റെ വിളി വന്നു. പ്രായം 95 കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇന്നും പലർക്കും അത്യാവശ്യം മന്ത്രകർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മക്കളും ചെറുമക്കളും ആരും വേദമന്ത്രങ്ങൾ പഠിക്കാൻ ശ്രമിച്ചില്ല എന്ന വിഷമം മാത്രമേ ഉള്ളൂ. എല്ലാം അറിഞ്ഞു. ഇനി മോൻ കണ്ടതെന്താച്ചാ പറ. അതിപ്പോ മുത്തച്ഛനെങ്ങനെ മനസ്സിലായി ഞാൻ എന്തോ കണ്ടെന്ന്? തറവാട്ട് ഭഗവതിയുടെ നടക്കൽ വെച്ച് രക്ഷാമന്ത്രം ജപിച്ച് ഏലസ നിന്റെ കഴുത്തിൽ കിടക്കുന്ന, അതില്ലേൽ സച്ചുവിന് പകരം നിന്റെ ജീവനെടുത്തേനെ. മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിവിറച്ച എന്നിൽ നിന്നും പതിഞ്ഞ ശബ്ദത്തിൽ ആ ചോദ്യം വന്നു. ആരെടുത്തു സച്ചുവിൻ്റെ ജീവൻ? ആരാ സച്ചുവിനെ? നെഞ്ചത്ത് കൈവച്ച് കണ്ണുകളടച്ച് മുത്തച്ഛൻ പറഞ്ഞു, ഭൈരവൻ, ചുടല ഭൈരവൻ. ഒന്നുകൂടി കേട്ടോ, തൻ്റെ മകനെ അതിനെ തുറന്നു വിട്ടിരിക്കുന്നത്.
എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. എൻ്റെ മകൻ വെറും 6 വയസ്സുള്ള എൻ്റെ ആദിത്യമോൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുത്തശ്ശൻ തുടർന്നു, 7 വർഷത്തെ ബന്ധനത്തിന് ശേഷം സ്വതന്ത്രമായ ഭൈരവനെ തളയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ നാട് മുടിക്കും, നാട്ടിൽ ഇനിയും ദുർമരണങ്ങൾ നടക്കും. അതിന് പ്രതിവിധി ഇപ്പോൾ എനിക്ക് പറയാനാകില്ല. 3 നാൾ കൂടി വേണം. പക്ഷേ എന്താ മുത്തച്ഛ, എന്തെങ്കിലും അരുതാത്തത്? എനിക്ക് ആകാംക്ഷ കൂടി. മുത്തച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, മരണം ഇനിയും നടക്കും, ആർക്കും അത് തടയാൻ കഴിയില്ല. താൻ തിരിച്ചുപോയിക്കോളൂ, ഇനി ഇവിടെ നിൽക്കണ്ട, തൻ്റെ സാന്നിധ്യം നാട്ടിൽ ആവശ്യമാണ്. മുത്തച്ഛനോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അങ്ങ് നാട്ടിൽ ഭൈരവന്റെ ചുവന്ന കണ്ണുകൾ മറ്റൊരു ജീവന് വേണ്ടി തിരയുകയായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സമയം ഇരുട്ടിയിരിക്കുന്നു. അച്ഛനും അമ്മയും ഭാര്യ മായയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ചെറിയമ്മ എല്ലാം തന്നെ ഫോണിലൂടെ പറഞ്ഞിരിക്കുന്നു. വീട്ടിലാകിയ നിശബ്ദത, എല്ലാവരുടെയും മുഖത്ത് ഭയം കാണുന്നുണ്ട്. മോനെവിടെ? ഞാൻ ചോദിച്ചു. ഇന്നവൻ നേരത്തെ ഉറങ്ങിപ്പോയി, മായയാണ് മറുപടി തന്നത്. നീ ആ തോർത്തും സോപ്പും ഇങ്ങുതാ, ഞാനൊന്ന് കുളിക്കട്ടെ. നീ പുഴയിലേക്കാണോ? അച്ഛൻ്റെ ആയിരുന്നു ചോദ്യം. നാട്ടിൽ പുഴയുള്ളതുകൊണ്ട് ഞാനും നാട്ടിലെ മിക്ക ആളുകളും പുഴയിലാണ് കുളിക്കാറ്, അത് ഏത് പാതിരാത്രിയിലായാലും. ചിലരുടെ എത്തിനോട്ടം കൂടിയതിനാലാണ് സ്ത്രീകൾ അവിടെ കുളി നിർത്തിയത്. എങ്കിലും ചിലരൊക്കെ വസ്ത്രങ്ങൾ കഴുകാൻ പുഴയിൽ വരാറുണ്ട്. സമയം 8 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളു അച്ഛാ, ഞാൻ രാത്രി 10 മണിക്ക് ശേഷവും കുളിച്ചു വരാറുള്ളതല്ലേ. ഞാൻ വേഗം പോയിട്ട് വരാം. മായയുടെ കയ്യിൽ നിന്നും തോർത്തും സോപ്പും വാങ്ങി. നിൽക്കൂ, അച്ഛനും കൂടി വരും, നിങ്ങൾ കൂടെ ചെല്ല്, അമ്മയാണ് പറഞ്ഞത്. അച്ഛൻ ടോർച്ചുമെടുത്ത് കൂടെ വന്നു. അച്ഛൻ്റെ കൂടെ പുഴയിലേക്ക് വന്നപ്പോൾ എൻ്റെ ആ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പുഴയുടെ തീരത്ത് കൂടി ഓടുകയും പാറക്കെട്ടിലേക്ക് ചാടിക്കയറുമ്പോൾ അച്ഛൻ പിന്നാലെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, ഡാ കുട്ട, നീ വഴുക്കി വീഴും, വലുതായിട്ട് നീ ഇവിടെ ഓടി നടന്നുവെന്ന്. അതേ അച്ഛൻ്റെ സാമീപ്യമാണ് ഇപ്പോഴും തോന്നുന്നത്. പുഴയുടെ അക്കരെ സർപ്പക്കാവും ഭഗവതി ക്ഷേത്രവുമാണ്. സർപ്പക്കാവിൽ പാലമരം പൂത്തു നിൽക്കുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ വന്നത് നന്നായി. എന്തോ ഉള്ളിൽ ചെറിയ പേടി തോന്നുന്ന പോലെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പുഴയും പരിസരവും ഇത്ര ഭീതി തോന്നിപ്പിക്കുന്നത്. ആദിയുടെ കാര്യം നിനക്ക് മനസ്സിലായോ? അച്ഛൻ്റെ ചോദ്യം. ഇല്ല, സാവകാശം അവനോട് ചോദിക്കണം. അവനോട് ഞങ്ങളെല്ലാം ചോദിച്ചു. സംഭവിച്ചതൊക്കെ അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് ആകാംക്ഷ കൂടി, ഒപ്പം ഹൃദയമെടുപ്പും. എന്താ അച്ഛൻ പറഞ്ഞേ? എന്താ സംഭവിച്ചേ? എൻ്റെ ധൃതി കണ്ട് അച്ഛൻ പറഞ്ഞു, നീ കുളിച്ചു കയറ്. പറ അച്ഛാ, എനിക്ക് അറിഞ്ഞാലേ ഒരു സമാധാനം കിട്ടു. അച്ഛൻ പുഴയിൽ നിന്നും കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് മുഖം കഴുകി. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച സച്ചു കുളിക്കാൻ വരുമ്പോൾ ആദിമോനും കൂടെ വന്നിരുന്നു. സച്ചു കുളിക്കുമ്പോൾ ദാ കാണുന്ന മണൽത്തിട്ടയിൽ മണൽ വാരി കളിക്കുകയായിരുന്ന ആദിക്ക് ഇരുമ്പാണി അടിച്ചു കയറ്റിയ മരത്തിൻ്റെ ആൾരൂപം കിട്ടി. തുരുമ്പിച്ച ആണിയായതുകൊണ്ട് കൽപ്പടവിൽ അടിച്ചപ്പോൾ ഊരിപ്പോകാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് വെള്ളത്തിൽ നിന്നും കയറി വരികയും ആദിയെ വഴക്ക് പറയുകയും ആ രൂപം പിടിച്ചു വാങ്ങി വലിച്ചെറിയുകയും ചെയ്തു. പക്ഷേ നിർത്തിക്കൊണ്ട് ദൂരെ വെള്ളത്തിലേക്ക് ടോർച്ചടിച്ചു നോക്കി. എന്തോ അവിടെ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് പോലെ. അച്ഛൻ സംശയം പ്രകടിപ്പിച്ചു. ഞാൻ നോക്കിയിട്ട് ഒന്നും കണ്ടതുമില്ല. ആ നിലാവിൻ്റെ വെളിച്ചത്തിലും അച്ഛൻ്റെ കണ്ണുകളിൽ ഭയം ഞാൻ കണ്ടു. അതുവല്ല ആമയോ മറ്റോ ആവും. അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും എൻ്റെ ഉള്ളിൽ പേടി കൂടി തുടങ്ങി. നിർത്തിയെടുത്ത് നിന്നും അച്ഛൻ തുടങ്ങി. പുഴയിലേക്കാണ് സച്ചു അത് വലിച്ചെറിഞ്ഞതെങ്കിൽ ഈ ദുരന്തങ്ങളെല്ലാം ഒഴിവാകുമായിരുന്നു. വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ. സച്ചു എറിഞ്ഞത് നമ്മുടെ പറമ്പിലേക്കായിരുന്നു. ആദിയെ സംബന്ധിച്ചിടത്തോളം അവനതൊരു കളിപ്പാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദി വീട്ടിലെത്തിയതിനു ശേഷം പറമ്പിൽ നിന്നും ആ രൂപം കണ്ടെടുത്തു. ബാക്കിയുള്ള അണിയും ഊരിയെടുത്തു. വർഷങ്ങളായി ബന്ധനത്തിൽ കിടന്നിരുന്ന ചുടല ഭൈരവൻ ആദിയുടെ കൈകൊണ്ട് സ്വതന്ത്രനായി. ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ആദിമോൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ഞാൻ കണ്ട ഭീകര സ്വത്വത്തിന് മോക്ഷം കിട്ടിയെന്നോ. തടയാൻ ശ്രമിച്ചതിനാ നമ്മുടെ സച്ചുവിനെ? അച്ഛൻ്റെ ശബ്ദമിടറി. ആരാ അച്ഛ ഈ ചുടല ഭൈരവൻ? എൻ്റെ ചോദ്യം കേട്ട് അച്ഛൻ ഞെട്ടുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു. സർപ്പക്കാവിൽ ഒരു മരക്കൊമ്പൊടിയുന്ന ശബ്ദം കേട്ടു. ചീവീടുകൾ കൂട്ടത്തോടെ ചിറകടിച്ച് പറന്നകന്നു. ദൂരെ നിന്നും നായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ഊരിയിടൽ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാലങ്കോഴിയുടെ കൂവലും. പാലമരത്തിൽ നിന്നും വന്നിരുന്ന സുഗന്ധത്തിനിപ്പോൾ ചോരയുടെ മണം പോലെ തോന്നുന്നു. ആകാശത്ത് ചന്ദ്രനെ മേഘം കൊണ്ട് മറച്ചിരിക്കുന്നു. കൂരാ കൂരിരിട്ട് ശാന്തമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് ഭീകരമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു. ഇനിയിവിടെ നിന്നാൽ ശരിയാകില്ല, പോകാം മോനെ, അച്ഛൻ ഭയത്തോടെ പറഞ്ഞു. വന്നതല്ലേ അച്ഛാ, കുളിച്ചിട്ട് പോകാം, 2 മിനിറ്റ്. അത് പറഞ്ഞ് ഞാൻ കൽപ്പടവിലൂടെ താഴെ വെള്ളത്തിലേക്കിറങ്ങി. അക്കരെയുള്ള ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ദേവി, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. മൂക്ക് പൊത്തിപ്പിടിച്ച് ഒന്നു മുങ്ങിയതേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് തന്നെ കേട്ടു അവ്യക്തമായ നിലവിളിയുടെ ശബ്ദം. മുകളിലേക്ക് വന്ന് മുഖത്തെ വെള്ളം കൈകൊണ്ട് തുടച്ചു. അച്ഛനെ നോക്കിയപ്പോൾ അച്ഛനെ കാണാനില്ല. ഉടൻ നിലവിളി വീണ്ടും കേട്ടു. ആ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. ഞാൻ കേട്ടത് വീട്ടിൽ നിന്നും എൻ്റെ സ്വന്തം മായയുടെ നിലവിളിയായിരുന്നു. മായ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോഴാണ് അകത്തു നിന്നും ആദിയുടെ കരച്ചിൽ കേട്ടത്.
ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് പേടിച്ച് വിറച്ച് കൈകാലിട്ടടിക്കുന്ന ആദിയെയാണ്. മായ നിലവിളിച്ചുകൊണ്ട് ആദിയെ കിടക്കയിൽ നിന്ന് വാരിയെടുത്തു. ആദിയുടെ കണ്ണുകൾ തുറച്ചു. കൃഷ്ണമണി മുകളിലേക്ക് മറഞ്ഞു. മായ നിലവിളിച്ചുകൊണ്ട് ഉറക്കി പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും അമ്മ കുറച്ചു വെള്ളമെടുത്ത് ആദിയുടെ മുഖത്തേക്ക് തളിച്ചു. മായയുടെ നിലവിളി കേട്ടതോടെ അച്ഛൻ പുഴയിൽ നിന്നും കിതച്ചുകൊണ്ട് ഓടിയെത്തി. ആദിയെ കണ്ടൊന്ന് പരിഭ്രമിച്ചെങ്കിലും മനഃശക്തി വീണ്ടെടുത്ത് ആദിയുടെ മുഖം കഴുകി നെറ്റിയിൽ ഭസ്മമിട്ടു കൊടുത്തു. എല്ലാവരും കാവിലെ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. സാവധാനമാദി കണ്ണുകൾ അടച്ചു. വിറയൽ പൂർണ്ണമായി നിന്നിരിക്കുന്നു. ആദിയമായ ബെഡിൽ ചിരിച്ചു കിടത്തി. ഞാൻ ഓടിയെത്തുമ്പോൾ ആദി കണ്ണുകൾ തുറന്നിരുന്നു. എന്താ എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല, എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതാണ്. ഓടിക്കിതച്ചെത്തിയ എന്റെ ചോദ്യത്തിന് അമ്മ മറുപടി പറഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, മിടുക്കനായി എന്ന് പറഞ്ഞ് അച്ഛൻ അവനെ ഇക്കിളിയാക്കി. ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഓടി വന്നതിൻ്റെ കിതപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. കുറച്ചു നിമിഷത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നി. ആദിയുടെ ചിരിച്ച മുഖം കണ്ടപ്പോൾ മനസ്സിന് അല്പം ആശ്വാസമായി. അപ്പോഴാണ് ഓർത്തത് ഉടുത്തിരിക്കുന്ന തോർത്തുമായാണ് ഓടി വന്നതെന്ന്. ഡ്രസ്സും ഫോണും അവിടെ തന്നെയാണ്. സോപ്പും ഡ്രസ്സും പുഴയിലാ, ഞാനത് എടുത്തിട്ട് വരാം. വേണ്ട, അതിനി നാളെ എടുത്താൽ മതി, അമ്മ പറഞ്ഞു. എൻ്റെ ഫോണും അവിടെയാ അമ്മേ. എന്നാച്ചാ ഞാനും വരാം. അത് പറഞ്ഞുകൊണ്ട് അച്ഛൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അതിങ്ങ് എടുത്തു വരുവല്ലേ വേണ്ടു അച്ഛാ, ഞാൻ പോയിക്കോളാം, അച്ഛൻ കിടന്നോളൂ. പടിയിറങ്ങി പുഴയിലേക്ക് നടന്നു. പുഴയിൽ കൂരിരുട്ടാണ്. അച്ഛനോട് വേണ്ട എന്ന് പറഞ്ഞത് മണ്ടത്തരമായി എന്ന് തോന്നി. എങ്കിലും സമയം 10 മണി ആകുന്നേ ഉള്ളൂ. അതോർത്തപ്പോൾ ഒരു ആശ്വാസം. ദൂരെ കുളിക്കടവിൽ ആരും ഇരിക്കുന്ന പോലെ തോന്നി. തോന്നലല്ല, ആരും ഇരിക്കുന്നു. മനസ്സൊന്ന് പിടഞ്ഞു. ശരീരത്തിന് ഒരുതരം തരിപ്പ് കയറുന്ന പോലെ. എങ്കിലും ധൈര്യത്തോടെ ചോദിച്ചു, ആരവിടെ? ഞാൻ ബാബു, പരുക്കൻ ശബ്ദത്തിലുള്ള മറുപടി. ബാബുവേട്ടനാണോ? എന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഇന്നിത്തിരി പണി കൂടുതലായിരുന്നു, അപ്പോൾ രണ്ടെണ്ണം അടിച്ചു കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് മുടക്കല്ലേ. നമ്മുടെ സുരേഷ് സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പം വരും. തെല്ല് ജാള്യതയോടെ പറഞ്ഞു. എന്നാ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ ഫോൺ ഇവിടെ മറന്നു, അതെടുക്കാൻ വന്നതാ. പിന്നെ അധികം നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട, ഇത് നമ്മുടെ പുഴയല്ലേ, ഇവിടെ എന്ത് പേടിക്കാൻ, സുരേഷ് ഇപ്പം വരും. എന്നാൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. മൊബൈലും സോപ്പ് പെട്ടിയും എടുത്ത് ഞാൻ പുഴയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ചെറിയച്ഛൻ്റെ കാറ് കിടക്കുന്നുണ്ട്. അകത്ത് മുത്തച്ഛനും ചെറിയച്ഛനും അച്ഛനോട് സംസാരിച്ചിരിക്കുന്നു. രാത്രിയിൽ അധികം പുറത്തിറങ്ങി നടക്കാതിരിക്കുക, എന്നെ കണ്ട മുത്തച്ഛൻ പറഞ്ഞു. ഞാൻ ഫോൺ മറന്നു വെച്ചു അതെടുക്കാൻ. ചില അനിഷ്ട സംഭവങ്ങൾ ഇവിടെ നടക്കുമെന്നൊരു തോന്നൽ, അതാ ഈ രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് പോരാൻ പ്രേരിപ്പിച്ചെ. ഏതായാലും കുറച്ച് ദിവസം ഇനി ഇവിടെ ഞാനുണ്ടാവും. സന്തോഷം. അച്ഛാ, കുറേ നാളായില്ലേ ഇവിടെ നിന്നിട്ട്? അമ്മയാണ് പറഞ്ഞത്. ഞങ്ങൾ അത്താഴം കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ കഴിക്കൂ, ഞാൻ ഇറങ്ങാം, ചെറിയച്ഛൻ യാത്ര പറഞ്ഞു. നാളെ രാവിലെ പോയാൽ പോരെ? അച്ഛൻ ചോദിച്ചു. അവിടെ അവർ ഒറ്റയ്ക്കല്ലേ, പിന്നീട് ഒരിക്കലാകാം. എന്നാൽ ഞാൻ ഇറങ്ങാം. ചെറിയച്ഛൻ കാറിൽ കയറി പോകുമ്പോൾ ചെറിയൊരു സംശയം മനസ്സിൽ തോന്നി. ചെറിയച്ഛനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കേണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം മുത്തച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു. മുത്തച്ഛൻ ഉറങ്ങിയോ? ഇല്ല, വയസ്സായില്ലേ, ഉറക്കം കുറവാ. മുത്തച്ഛൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. എഴുന്നേൽക്കണ്ട, ഞാൻ മുത്തച്ഛൻ്റെ അരികെയിരുന്നു. മുത്തച്ഛൻ വന്നപ്പോൾ എൻ്റെ പേടിയെല്ലാം മാറി. എന്നാലും മോൻ്റെ കാര്യം ആലോചിക്കുമ്പം പേടി തോന്നാം. ഇതിനൊക്കെ ഇനി എന്തോ ഒരു പ്രതിവിധി. മുത്തച്ഛൻ പതുക്കെ എഴുന്നേറ്റു. ഭൈരവനെ തളയ്ക്കണം, എന്നേക്കുമായി ഇല്ലാതാക്കണം, അതേ ഇനി ഒരു വഴിയുള്ളൂ. അല്ല മുത്തച്ഛ, ഈ ഭൈരവൻ. മുത്തച്ഛൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ പറയാം, അതിനുമുമ്പ് നീ ആ ഫ്ലാസ്കിൽ നിന്നും കുറച്ച് വെള്ളമെടുത്തേ. ഞാൻ വേഗം ഫ്ലാസ്ക് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മുത്തച്ഛന് കൊടുത്തു. മുത്തച്ഛൻ അത് വാങ്ങി ഒരു കവിള് കുടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഭൈരവൻ, കാലഭൈരവൻ, അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. വിനാശത്തെ നിയന്ത്രിക്കുന്ന ഉഗ്രരൂപം. ചിലയിടങ്ങളിൽ അമ്പലങ്ങൾ വരെയുണ്ട്. നായയാണ് വാഹനം. എന്നാൽ പണ്ടെങ്ങോ ആഭിചാരം ചെയ്യുകയും ദുഷ്ടമൂർത്തികളെ സേവിക്കുന്ന ഏതോ ദുർമന്ത്രവാദി മന്ത്രകർമ്മങ്ങൾ ചെയ്ത് ഭൈരവനെ സേവിക്കുകയും കള്ളും ചോരയും മത്സ്യമാംസാദികൾ വെച്ച് പൂജിച്ചു തൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനായി ഭൈരവനെ ഏൽപ്പിക്കുക. ഭൈരവൻ കാരണം ഓരോരുത്തരെയും ചുടലപ്പറമ്പിലേക്ക് എടുക്കുമ്പോൾ മന്ത്രവാദി ഒരു പേരും നൽകി, ചുടലഭൈരവൻ. പക്ഷേ മുത്തച്ഛൻ ഒരു കവിൾ വെള്ളം കൂടി കുടിച്ചു. എൻ്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി. മുത്തച്ഛൻ വീണ്ടും തുടർന്നു. ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുടെ അവസാന നാളുകളിൽ ഒരു പിൻഗാമിയെ കണ്ടെത്തുകയും തൻ്റെ ശക്തി കൈമാറ്റം ചെയ്യുകയും വേണം. എന്നാലിവിടെ ഒരു പിൻഗാമിയെ കിട്ടിയില്ല. ദുർമന്ത്രവാദിയുടെ മരണശേഷം തനിക്ക് കിട്ടാതെ പോയ ചോരയ്ക്ക് പകരം ഭൈരവൻ തന്നെ സ്വയം പലരുടെയും ജീവനെടുക്കാൻ തുടങ്ങി. മുത്തച്ഛൻ്റെ സംസാരം കേട്ട് എനിക്ക് ചെറുതായി പേടി തോന്നി. മുത്തച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ നീങ്ങിയിരുന്നു. എന്നിട്ട് എനിക്ക് ആകാംക്ഷ കൂടി. മുത്തച്ഛൻ തുടർന്നു. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പാരമ്പര്യത്തിലെ ആരുമാണ് ഭൈരവനെ തളച്ചത്? നിയോഗമായിരിക്കാം. ആ പാരമ്പര്യത്തിലെ ഒരാളുടെ കൈകൊണ്ട് തന്നെ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടുകയും ചെയ്തു. ഇനി ഒരിക്കലും ഭൈരവനെ ബന്ധിക്കാൻ കഴിയില്ല. ആഭിചാരകർമ്മങ്ങളാൽ സേവിക്കണം. അതിനുശേഷം എന്നേക്കുമായി അഗ്നിയിൽ ലയിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടത് മുത്തച്ഛ? അതിനെന്തെങ്കിലും വഴി ദേവി കാണിച്ചു തരാതിരിക്കില്ല. മോൻ പോയി കിടന്നോളൂ. അതെ, സമയം വൈകിയിരിക്കുന്നു, എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. എന്നാൽ മുത്തച്ഛൻ ഉറങ്ങിക്കോളൂ, നാളെ സംസാരിക്കാം.
ഓ ശരി. മുത്തച്ഛൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. മായ ഉറങ്ങിയിരുന്നു. ഞാൻ ബെഡ്റൂമിലെത്തുമ്പോൾ അവളെ വിളിച്ചുണർത്താതെ ഉറങ്ങാൻ കിടന്നു. പുറത്ത് നായ്ക്കളുടെ ഊരിയിടൽ കേൾക്കുന്നുണ്ട്. ആദിയുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. അവൻ്റെ തലയിൽ തലോടി കെട്ടിപ്പിടിച്ചു കിടന്നു. പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് കണ്ണുകൾ താനെ അടഞ്ഞു. കാലുകളിൽ ആരോ പിടിക്കുന്ന പോലെ കാലുകൾ കുടയാൻ നോക്കിയപ്പോൾ സാധിക്കുന്നില്ല. അതേ അതേ, കറുത്ത രണ്ട് കൈകൾ ശക്തിയായി തൻ്റെ കാലിൽ പിടിച്ചു വലിക്കുന്നു. ഞാനൊന്ന് പിടഞ്ഞു. മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു ആ പഴയ ഭീകര രൂപം തന്നെ. അലറി വിളിക്കുന്നതിന് മുമ്പായി എന്നെ മുറിയിൽ നിന്നും വലിച്ച് വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. സർവ്വശക്തിയും എടുത്ത് ഞാൻ പിടഞ്ഞു. പക്ഷേ എൻ്റെ പ്രതിരോധങ്ങളെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് എന്നെ പുഴയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. സർവ്വശക്തിയും എടുത്ത് ഞാൻ കുതറി. എനിക്ക് ചുറ്റും ചുവന്ന കണ്ണുകളായി നായ്ക്കൾ വട്ടം ചുറ്റി നിന്നു. നിലവിളിക്കാൻ പോലും ശബ്ദം വരുന്നില്ല. തറവാടിലെ ഭഗവതിയെ വിളിച്ചുകൊണ്ട് കുതിരി മാറാൻ നോക്കി. ആ ബലിഷ്ഠമായ കൈകൾ വീണ്ടും മുറുക്കി എന്നെ പുഴയുടെ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി. പൂർണ്ണമായും ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നിയപ്പോൾ സർവ്വശക്തിയും എടുത്ത് അലറി വിളിച്ചു. പെട്ടെന്ന് ആരും എന്നെ പിടിച്ചുയർത്തി. വിയർത്ത് കുളിച്ച് വിറയ്ക്കുന്ന എൻ്റെ ചുറ്റും അപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടതൊരു പേടി സ്വപ്നമായിരുന്നു എന്ന തിരിച്ചറിവ് വന്നപ്പോൾ എന്തോ അമ്മയെ കെട്ടിപ്പിടിക്കാൻ തോന്നി. അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ മായ കൈകാലുകൾ തിരുമ്മി തരുന്നുണ്ടായിരുന്നു. എൻ്റെ ഈ സ്വപ്നം വരാൻ പോകുന്ന എന്തെങ്കിലും ദുരന്തത്തിൻ്റെ മുന്നോടിയാണോ? ആ ഒരു ചിന്ത മനസ്സിനെ വല്ലാതെ ഭീതിപ്പെടുത്തി. ദേവി, നാളത്തെ പ്രഭാതം ഈ നാടിനെ കാത്തിരിക്കുന്നത് മറ്റൊരു ദുരന്തമാണല്ലോ എന്ന മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. അപ്പുറത്ത് അതേസമയം ശാന്തമായി ഒഴുകുന്ന പുഴയുടെ അടിത്തട്ടിൽ അവസാനത്തെ ശ്വാസവും നിലച്ചുകൊണ്ട് ബാബുവിൻ്റെ മൃതദേഹം വെള്ളത്തിൻ്റെ ഓളങ്ങളിൽ ആടിയുലയുകയായിരുന്നു. രാവിലെ സ്വല്പം വൈകിയാണ് എഴുന്നേറ്റത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട്. ഇന്നലെ കണ്ട സ്വപ്നവും വൈകിയ ഉറക്കവും കാരണമാവാം. ആദ്യ മുത്തച്ഛൻ്റെ കൂടെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നുണ്ട്. പോയി കുളിച്ചു വാ, മായ അവിടെ ദോശ ഉണ്ടാക്കുക, അമ്മ ചുമലിൽ തട്ടി പറഞ്ഞു. ഇന്നു മുഴുവനും മഴയാണെന്ന് തോന്നുന്നു, മുത്തച്ഛൻ അച്ഛനോട് പറയുന്നുണ്ട്. ഞാൻ ഹാളിലേക്ക് കടന്നപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നപ്പോൾ സുഹൃത്തായ ഉണ്ണിയായിരുന്നു. വാ ഉണ്ണി അകത്തേക്ക്. എടാ, നീ അറിഞ്ഞോ? നമ്മുടെ ബാബുവേട്ടനെ കാണാനില്ല ഇന്നലെ മുതൽ. ഉണ്ണി തെല്ല് പരിഭ്രമത്തോടെയാണ് പറഞ്ഞത്. ഞാൻ ഞെട്ടലോടെയാണത് കേട്ടത്. ബാബുവേട്ടനെ കാണാനില്ലേ? എപ്പോൾ മുതൽ? ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ കടയടച്ചു പോയതാ, പിന്നെ വീട്ടിലെത്തിയിട്ടില്ല. ഉണ്ണിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ നിന്നില്ല. ഞാൻ ഇറങ്ങി ഓടി. ആ മഴയത്ത് പുഴയെ ലക്ഷ്യം വെച്ച് പിന്നാലെ ഉണ്ണിയും. പുഴയിലേക്ക് ഓടിയെത്തിയ ഞാൻ ബാബുവേട്ടനിരുന്ന കൽപ്പടവിലേക്ക് നോക്കി. അവിടെ വെള്ളം കയറിയിരിക്കുന്നു. എന്താണ്, എന്ത് പറ്റി? എന്തിനാ നീ ഇവിടെ ഓടി വന്നത്? ഉണ്ണി കിതച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കണ്ണുകൾ ചുറ്റും പരതുകയായിരുന്നു. അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഴയ്ക്ക് ശക്തി കൂടി വന്നു. പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട്, പക്ഷേ നിശ്ചലമാണ്, ഒഴുക്കില്ല. ഉണ്ണിയെടാ, ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ബാബുവേട്ടനെ കണ്ടതാ. സങ്കടം കൊണ്ട് എൻ്റെ ശബ്ദമിടറി. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തു. നീ പറയുന്ന പോലെയാണെങ്കിൽ ബാബുവേട്ടൻ ഈ പുഴയിൽ? ഉണ്ണിയുടെ സംശയം. അറിയില്ല, എനിക്കൊന്നും പറയാനാകില്ല. വാ, നമുക്ക് എല്ലാവരെയും അറിയിക്കണം. വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒന്നുകൂടി തിരിഞ്ഞ് പുഴയിലേക്ക് നോക്കി. മഴത്തുള്ളികൾ വീഴുന്ന കൊച്ചു കൊച്ചു ഓളങ്ങൾ മാത്രം. വീട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കൾക്കെല്ലാം ഫോൺ ചെയ്ത് പറഞ്ഞു. ബാബുവേട്ടൻ്റെ വീട്ടിൽ കൂട്ടക്കരച്ചിലായി. കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണുള്ളത്. നാട്ടിലെ സ്വന്തമായൊരു ഹോട്ടലാണ് ഉപജീവന മാർഗം. വളരെയധികം സ്വപ്നങ്ങളുള്ള ചേട്ടനായിരുന്നു. പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പർ തോമസ് ചേട്ടൻ പറഞ്ഞു. മഴ കുറഞ്ഞു തുടങ്ങി. പുഴയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. എല്ലാവരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഫയർഫോഴ്സ് വരാൻ നിൽക്കണ്ട, ധൈര്യമുള്ള നാലഞ്ച് പേര് ഇറങ്ങി നോക്കൂ. ആളുകളുടെ സംശയം മാറ്റാലോ? അഥവാ വെള്ളത്തിലുണ്ടെങ്കിൽ തന്നെ ഇനി രക്ഷിക്കാൻ ഒരു വഴിയുമില്ല. നാട്ടിലെ കാരണവർ കേശവനാണ് അത് പറഞ്ഞത്. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഉണ്ണി തടഞ്ഞു. വേണ്ട, നിനക്ക് പറ്റില്ല, നിന്റെ മനസ്സിന് ധൈര്യമില്ല. ഇപ്പോൾ നാലാളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. എൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നി. കൽപ്പടവിന്മേലിരുന്നു. പുഴയിൽ വൻ ജനക്കൂട്ടമായി. ചിലർക്ക് ആകാംക്ഷയും പരിഭ്രമവുമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തോ ഉത്സവത്തിന് വന്ന പോലെയായിരുന്നു. ഫോൺ വിളികളും ഫോൺ റിംഗ് അടിക്കുന്നതുമാണ് അധികം കേൾക്കുന്നത്. ദാ ഇവിടെയുണ്ട്, വെള്ളത്തിൽ നിന്നും വിശ്വൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പുഴയുടെ തീരമാകെ ഒരു നിമിഷം നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ വിശ്വനിലേക്ക് തിരിഞ്ഞു. ഇവിടെ താഴെ പാറയൊടിക്കലുണ്ട്, ഞാൻ തൊട്ടതാ. ആരെങ്കിലും വരൂ, നമുക്ക് പൊക്കിയെടുക്കാം. വിശ്വൻ പറയുന്നത് കേട്ട് രണ്ടുപേർ അവിടേക്ക് നീന്തിച്ചെന്നു. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അകലെ നിന്നും പോലീസും ഫയർഫോഴ്സും വരുന്നതിൻ്റെയും സൈറം കേൾക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് വിശ്വനും മറ്റൊരാളും കൂടി മുങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കി. വെള്ളത്തിൽ കിടന്ന് മരവിച്ച ശരീരവുമായി വിശ്വനും കൂട്ടാളികളെ മുകളിലേക്ക് പൊങ്ങി വന്നു. അവരുടെ കയ്യിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു വിറങ്ങലിച്ച ശരീരം. വിശ്വൻ വെള്ളത്തിൽ വെച്ച് തന്നെ ബോഡിയെ മറച്ചു കിടത്തി. മുഖം കണ്ട് വിശ്വനും കൂട്ടാളിയും ഞെട്ടിത്തെറിച്ചു. ഒരേ സമയം അവർ ആ ശവശരീരത്തിൽ നിന്നും കൈ പിൻവലിച്ചു. ഇത് ബാബുവേട്ടാ, ഇത് ബാബുവേട്ടനല്ല, ഇത് ഇത്
ഇത് സുരേഷ, വിശ്വൻ വിളിച്ചു പറഞ്ഞു. ആര്? നമ്മുടെ മീൻ സുരേഷോ? ആളുകൾ പരസ്പരം പറഞ്ഞു. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന എന്നെയും കൂട്ടി ഉണ്ണി ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി. അപ്പോൾ മാത്രമാണ് എനിക്ക് ഇന്നലെ ബാബുവേട്ടൻ സുരേഷിനെ കാത്തിരിക്കുന്ന കാര്യം പറഞ്ഞത് ഓർമ്മ വന്നത്. സുരേഷിന് ബന്ധുക്കൾ ആരുമില്ല, നാട്ടിൽ ചില്ലറ പണികൾ ചെയ്ത് ജീവിക്കുന്നു, മീൻ ചൂണ്ടയിട്ട് പിടിച്ച് വിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും മീൻ സുരേഷ് എന്നാണ് വിളിക്കാറ്. ദേ ബാബുവേട്ടനെയും കിട്ടി, ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറയുന്നത് കേട്ടു. ഉണ്ണി, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വീട്ടിൽ പോകാം, അവരെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് പറ്റില്ല, നീ കണ്ടിട്ട് വരൂ. വീട്ടിലേക്ക് നടക്കുമ്പോൾ കാലുകൾ തളരുന്ന പോലെ, എന്നിട്ടും നീങ്ങുന്നില്ല. ബാബുവേട്ടനും സുരേഷും ഒരുമിച്ച് എങ്ങനെ? മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ്. സമയം ഉച്ചയായിരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ അടുത്തുള്ള എല്ലാവരും അവിടെയുണ്ട്. പലരും പലതും എന്നോട് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ അവ്യക്തമായി കേട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മുത്തച്ഛൻ സോഫയിൽ കിടക്കുന്നുണ്ട്, ഒന്നും ചോദിച്ചില്ല. ആദി അടുത്തിരിക്കുന്നു, കളിക്കുന്നുണ്ട്. അവൻ എന്നെ കണ്ടപ്പോൾ തല താഴ്ത്തിയിരുന്നു. കാലത്ത് പോയതല്ലേ, തന്നോടുള്ള പിണക്കമാകാം. ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരിക്കൽ കൂടി ആദിയെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. ആ പുഞ്ചിരി എന്നോടുള്ള സ്നേഹത്തിൻ്റേതല്ല, മറിച്ച് ആരൊക്കെയോ തോൽപ്പിച്ച് നേടിയ വിജയത്തിൻ്റെ ക്രൂരത നിറഞ്ഞ പുഞ്ചിരി പോലെ എനിക്ക് തോന്നി. ആദിയുടെ മുഖത്തുള്ള ഭാവമാറ്റം കണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത്തിരി ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ആദി തല താഴ്ത്തി ഇരുന്നേ ഉള്ളൂ. ഡാ, നിന്നോടാ ചോദിച്ചേ? എൻ്റെ ശബ്ദം വളരെ ഉയർന്നിരുന്നു. ആദി കരയാൻ തുടങ്ങി. നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? മുത്തച്ഛൻ ശകാരത്തോടെ ചോദിച്ചു. അല്ല മുത്തച്ഛ, അവൻ്റെ നോട്ടവും ചിരിയും കണ്ടില്ലേ, മനുഷ്യരെ പേടിപ്പിക്കാൻ. അതിന് മറുപടി മുത്തച്ഛൻ്റെ ചിരിയായിരുന്നു. നിന്റെ തോന്നലുകളാണ്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം വിശ്രമിക്കുക. പുറത്ത് രണ്ടുപേരുടെ മൃതശരീരവുമായി ആംബുലൻസ് പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഉള്ളതിനാൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തീർന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ രാവിലെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോകും. നാട്ടിലെല്ലാവരും ദുഃഖത്തിലായിരുന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, മരിച്ച രണ്ടുപേരും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. നാടിനെ ദുഃഖത്തിലാഴ്ത്തി ഒരു ദിനം കടന്നുപോയി. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാനൊരുങ്ങി. വീടുകളിൽ ലൈറ്റ് തെളിഞ്ഞു തുടങ്ങി. മൂക്കിൽ ചന്ദനത്തിരിയുടെ സുഗന്ധം അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഉച്ചയ്ക്ക് കിടന്നതാണ്, നന്നായി ഉറങ്ങിപ്പോയി. മനസ്സിൻ്റെ വിങ്ങൽ മാറിയിട്ടില്ല. വാതിൽ തുറന്നുകൊണ്ട് മായ മുറിയിലേക്ക് വന്നു. അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു, എന്തു ഉറക്കായിരുന്നു ഏട്ടാ? ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് വിളിച്ചു, പിന്നെ തോന്നി ഉറങ്ങിക്കോട്ടെ എന്ന്. മോനെവിടെ? അവനെ അമ്മയുടെ അടുത്തുണ്ട്. ഏട്ടന് മോനെക്കുറിച്ച് നന്നായി പേടിയുണ്ടല്ലേ? മുത്തച്ഛൻ പറഞ്ഞതല്ലേ ആദിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്. പിന്നെ ഏട്ടൻ പറയുന്ന പോലെ അവനിൽ ഒരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. മായ അത് പറയുമ്പോൾ അവൾക്ക് നല്ല ധൈര്യമുള്ളതുപോലെ തോന്നി. പിന്നെ ഏട്ടാ, മുത്തച്ഛൻ ഏട്ടൻ എഴുന്നേറ്റു എന്ന് ചോദിച്ചിരുന്നു. എന്തോ സംസാരിക്കാനുള്ളതുപോലെ തോന്നി. ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്താണ് മുത്തച്ഛന് പറയാനുള്ളത്? മനസ്സിൽ ജിജ്ഞാസ കൂടി വന്നു. പെട്ടെന്ന് തന്നെ ഫ്രഷായി മുത്തച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു. മുത്തച്ഛൻ രാമായണം വായിച്ചു കഴിഞ്ഞിരുന്നു, ഞാൻ അടുത്ത് ചെന്നിരുന്നു. മുത്തച്ഛൻ എന്നെ വിളിച്ചിരുന്നോ? ഞാൻ വല്ലാതെ അങ്ങ് ഉറങ്ങിപ്പോയി. മായ പറഞ്ഞു നല്ല ഉറക്കത്തിലാണ്. പിന്നെ കാര്യങ്ങൾ വളരെ മോശമായി വരികയാണ്, നമുക്കിനി ആലോചിക്കാൻ സമയമില്ല. ദുരന്തം ഏത് നിമിഷവും നമ്മുടെ പടി കയറി വരാം. മുത്തച്ഛൻ പറഞ്ഞു വരുന്നത്? ഞാൻ സംശയത്തോടെ ചോദിച്ചു. ഇനിയൊരു ദുർമരണം ഇവിടെ നടന്നുകൂടാ, അതിന് നീ ഇറങ്ങണം, ആഭിചാരകർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ബ്രഹ്മജ്ഞാനിയായി എനിക്കതിന് കഴിയില്ല, പിന്നെ കാലം എനിക്ക് മുന്നോട്ടധികമില്ല. ആഭിചാരമെന്ന് വെച്ചാൽ ദുർമന്ത്രവാദം ചെയ്യണമെന്നോ? ഞാൻ സംശയത്തോട് ചോദിച്ചു. നോക്കുമോനെ, ആഭിചാരകർമ്മങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശക്തി, അതാണ് ചുടലഭൈരവൻ. ഇന്ന് നിയന്ത്രിക്കാൻ ഒരു കർമ്മയില്ല. തനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ വന്നപ്പോഴുള്ള ഒരു സംഹാര താണ്ഡവമാണ് ഇപ്പോൾ നടക്കുന്നത്. മുത്തച്ഛ, ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയുമ്പോൾ എൻ്റെ ശബ്ദമിടറി. നീ പേടിക്കണ്ട, എൻ്റെ പരമ്പരയെ സംരക്ഷിക്കേണ്ട ബാധ്യത എൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഉണ്ടാകും നിനക്കൊപ്പം. നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഈ നാടിനു വേണ്ടി. മുത്തച്ഛനത് പറയുമ്പോൾ ആ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. നാളെ മുതലോ? മുത്തച്ഛൻ എന്താ ഈ പറയുന്നത്? ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ? ആലോചിക്കാൻ സമയമില്ല. മുൻജന്മകർമ്മങ്ങളുടെ ഫലമാകാം, അല്ലെങ്കിൽ ഞാൻ ആരാധിച്ച ദേവമൂർത്തികളുടെ അനുഗ്രഹമാകാം. എൻ്റെ അനുമാനങ്ങൾ തെറ്റാറില്ല. നാം നാളെ ഇവിടെ നിന്നും നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇവിടെ നിന്നും നീ അതെടുക്കണം. എന്ത് എന്തെടുക്കണമെന്നാ പറയുന്നേ? എൻ്റെ ആകാംക്ഷ കൂടി. മുത്തച്ഛൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഫാനിൻ്റെ റെഗുലേറ്റർ തിരിച്ചു. ഫാനിൻ്റെ വേഗത കൂടി. അപ്പോഴാണ് ഞാൻ വിയർത്ത് കുളിച്ചിരുന്നെന്ന ബോധ്യം വന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ, നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെത്തുന്ന ബാബുവിൻ്റെ ബോഡി ദഹിപ്പിക്കാൻ അവരുടെ തെക്കുഭാഗത്തുള്ള മാവ് വെട്ടി മുറിച്ചിടും. അതിനെ ബാബുവേട്ടനെയും സുരേഷിനെയും പൊതുശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത്. മുത്തച്ഛൻ പറയുന്നതിൻ്റെ ഇടയിൽ കയറി ഞാൻ പറഞ്ഞു, ആ തീരുമാനം നാളേക്ക് മാറും. ബാബുവിനായി മാവ് മുറിക്കപ്പെടും. മാവിന്മേൽ കോടാലുകൊണ്ട് വെട്ടുമ്പോൾ ആദ്യം തെറിക്കുന്ന മരകഷ്ണം നീ എടുക്കണം. പിന്നെ ഏത് ദിക്കിൽ എത്ര കോൽ അകലത്തിലാണ് തെറിച്ച് വീണതെന്ന് നോക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മുത്തച്ഛ, ഞാൻ സംശയം പ്രകടിപ്പിച്ചു. ആ തെറിച്ചു വീഴുന്ന മരകഷ്ണം യമദേവൻ്റെ അടയാളമാണ്.
അതിൻ്റെ ദിക്ക് നോക്കി പറയാം അടുത്ത മരണം എവിടെയാണെന്ന്. ആ അടയാളം നമുക്ക് വേണം. ഭൈരവന്റെ ശക്തിയിൽ അകപ്പെട്ട ഈ നാടിൻ്റെ ഓരോരുത്തരുടെയും ആയുസിൻ്റെ കാലവും ദിശയും നിശ്ചയിക്കുന്നത് ഭൈരവനാണ്. എൻ്റെ ഉള്ളിൽ പേടി തോന്നി. എനിക്ക് പേടി തോന്നുന്നു മുത്തച്ഛ. മുത്തച്ഛൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഭയം തോന്നി. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. നീ പോയി ഭക്ഷണം കഴിച്ച് പോയി കിടന്നുറങ്ങൂ. നാളെ രാവിലെ ബാബുവിൻ്റെ വീട്ടിൽ പോകണം. പിന്നെ ആ മരക്കഷ്ണം വാഴയുടെ നാക്കിലയിൽ വേണം പൊതിഞ്ഞു കൊണ്ടുവരാൻ. മുത്തച്ഛൻ കട്ടിലിൽ കിടന്ന പുതപ്പ് ശരീരത്തിലേക്ക് വലിച്ചിട്ടു. മുത്തച്ഛ ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട, മോൻ കഴിച്ച് കിടന്നോളൂ, വളരെ ശാന്തതയോടെ പറഞ്ഞു. മുത്തച്ഛൻ്റെ റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ തങ്ങി നിന്നു. മൊബൈലെടുത്ത് ഉണ്ണിയെ വിളിച്ചു. ഹലോ ഉണ്ണി, നീ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല അല്ലേ? ഞാൻ നിനക്ക് ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ മായ പറഞ്ഞു നീ ഉറങ്ങാണെന്ന്. ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ഉണ്ണിയുടെ ചോദ്യം. ഇല്ലടാ, ഭയങ്കര തലവേദന. പിന്നെ നാളത്തെ കാര്യങ്ങളെങ്ങനാ? വല്ല മാറ്റവും? ഞാൻ ചോദിച്ചു. 10 മണിയോടെ രണ്ടുപേരുടെയും ബോഡിയെത്തും, പിന്നെ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ബാബോട്ടനെ വീട്ടിലെങ്ങാനും ദഹിപ്പിക്കാൻ വല്ല തീരുമാനവും? ഞാൻ സംശയം പ്രകടിപ്പിച്ചു. ഇല്ല, ഇന്നത്തെ കാലത്തും ആരും വീട്ടിൽ ചെയ്യുന്നില്ലല്ലോ. നീ നാളെ വരില്ലേ? വരാം, ശരിയിടാ. ഫോൺ കട്ട് ചെയ്ത് റൂമിലേക്ക് കടക്കുമ്പോൾ മായ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് കിടന്നു. മുത്തച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണോ? എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റുകയാണോ? എന്നെക്കൊണ്ടാകുമോ മുത്തച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ? ഭഗവതി രക്ഷിക്കണേ, കണ്ണുകൾ അടച്ചു. അതേസമയം അപ്പുറത്തെ മുറിയിൽ മുത്തച്ഛൻ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ മാന്ത്രിക ഗ്രന്ഥക്കെട്ടുകൾ ഒന്നൊന്നായി അഴിക്കുകയായിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സ് മുഴുവനും വരാനിരിക്കുന്ന ദിവസങ്ങളെ പറ്റിയായിരുന്നു. ചെറുപ്പത്തിൽ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതല്ലാതെ ഒന്നും എനിക്കറിയില്ല. ആ ഞാനോ നാളെ മുതൽ മന്ത്രവാദത്തിൻ്റെ മായാലോകത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത്? പല പല ആലോചനയിൽ ഉറക്കത്തിലേക്ക് മയങ്ങി വീണു. രാവിലെ നേരത്തെ എഴുന്നേറ്റു. കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൽ തിരക്കൊന്നുമില്ല. നന്നായി മനസ്സിൽ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ ഉണ്ണിയുടെ കോൾ വന്നു. ഇന്നലെ തീരുമാനിച്ചതിൽ മാറ്റം. ബാബുവട്ടനെ വീട്ടിൽ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. ബാബുവട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടത്രേ, ചത്തു കഴിഞ്ഞാൽ 6 അടി മണ്ണ് നമുക്കുണ്ടെങ്കിൽ അവിടെ അടക്കണം. അത് ഇന്നലെ രാത്രിയിലാണ് ബാബുവട്ടൻ്റെ മകൾ പറഞ്ഞത്. പിന്നെ ഒന്ന് സംസാരിക്കാനും കേൾക്കാനും നിന്നില്ല. ഫോൺ കട്ട് ചെയ്തു. ക്ഷേത്രത്തിനടുത്ത് 4 വീടുകൾക്ക് അപ്പുറത്താണ് ബാബുവട്ടൻ്റെ വീട്. അവിടേക്ക് വേഗത്തിൽ നടന്നു. മുത്തച്ഛൻ്റെ വാക്കുകൾ തെറ്റിയില്ല. അല്ലെങ്കിലും മുത്തച്ഛൻ്റെ അനുമാനങ്ങളും തീരുമാനങ്ങളും തെറ്റാറില്ല. ബാബുവട്ടൻ്റെ വീട്ടിലെത്തുമ്പോൾ മരം മുറിക്കാനായി വീടിൻ്റെ പിൻഭാഗത്ത് പരമേട്ടനും ശിവരാമേട്ടനും തയ്യാറായി നിൽക്കുന്നുണ്ട്. ഞാനും അങ്ങോട്ട് ചെന്നു. വലിയ ശിഖരങ്ങളില്ലാത്ത ഒരു മരമായതിനാൽ കയറി മുറിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ശിവരാമേട്ടൻ നീളം കൂടിയ കയറുമായി മാവിന്മേൽ കയറി പകുതിക്ക് മുകളിൽ വെച്ച് കെട്ടി. മറ്റേ അറ്റം താഴേക്കെറിഞ്ഞു. മരത്തിൽ നിന്നും ഇറങ്ങി കടക്ക് വെച്ച് വെട്ടി വലിച്ചിടാം, ശിവരാമേട്ടൻ പറഞ്ഞു. മഴവുമായി പരമേട്ടൻ മാവിൻ്റെ അടുത്തേക്ക് നീങ്ങി. എൻ്റെ ശ്രദ്ധ മുഴുവനും അവിടേക്കായി. ആദ്യം തെറിച്ചു വീഴുന്ന മരക്കഷ്ണം എടുക്കണം. തെറിച്ചു വീഴുന്ന ദിശയും ദൂരവും മനസ്സിലാക്കണം. ഞാൻ കണ്ണുകൾ വികസിപ്പിച്ചു. ഏകാഗ്രതയോടെ അവിടേക്ക് നോക്കി. പരമേട്ടൻ ഒരു മയു ഉയർത്തി വായിൽ ഒന്ന് വീശി ആഞ്ഞു വെട്ടി. പക്ഷേ വെട്ടൊന്ന് പാളി മരത്തിന്മേൽ മഴ ചെരിഞ്ഞാണ് കൊണ്ടത്. ഒരു വശത്തേക്ക് മരത്തിൻ്റെ കഷ്ണവും മറുവശത്തേക്ക് മഴവും തെറിച്ചു വീണു. അയ്യോ, ഒരു കരച്ചിലായിരുന്നു ചുറ്റും കൂടിയവർ കേട്ടത്. അത് അടുത്തു നിന്ന ശിവരാമേട്ടൻ്റെ കരച്ചിലായിരുന്നു. ഊരിത്തെറിച്ച് മഴ ചെന്തുകൊണ്ടത് ശിവരാമേട്ടൻ്റെ കാലിലായിരുന്നു. കാലിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. കൂട്ടത്തിൽ നിന്ന് ആരോ ഒരു തുണി കീറി കെട്ടുന്നുണ്ട്. ഈ സമയം ആരും കാണാതെ തെറിച്ചു വീണ മരക്കഷ്ണം ഞാനെടുത്തു. മുത്തച്ഛൻ പറഞ്ഞതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞു. അത് ആംബുലൻസ് വരുന്നുണ്ട്. മുറ്റത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഞാൻ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. ശവം ദഹിപ്പിക്കാനുള്ള മരത്തിൻ്റെ ഒരു കഷ്ണവുമായി വീട്ടിലേക്ക്. മുത്തച്ഛനെ ഇത് ഏൽപ്പിച്ച് തിരിച്ചു വരണമെന്ന ചിന്തയോടെ വേഗത്തിൽ നടന്നു. പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്, സൂര്യപ്രകാശം ഭൂമിയിൽ പതിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇളം വെയിലിൽ എൻ്റെ നിഴൽ എനിക്ക് വ്യക്തമായി കാണാം. പക്ഷെ ഞാൻ കണ്ടത് എൻ്റെ നിഴലിനൊപ്പം മറ്റൊരു ഭീകരമായ നിഴൽ കൂടി സഞ്ചരിക്കുന്നു. ഞാൻ പൊടുന്നനെ അവിടെ നിന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആ വഴിയിലും ആരെയും കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും നടക്കുമ്പോൾ നിഴലിനെ ശ്രദ്ധിച്ചു. അതെ, അതെനിക്കൊപ്പമുണ്ട്. സർവ്വശക്തിയും എടുത്ത് ഞാൻ ഓടി, ഒപ്പം ആ ഭീകരമായ നിഴലും. ഇതച്ചുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ ചെറിയച്ഛൻ വന്നിട്ടുണ്ട്. അവിടെ മുത്തച്ഛനൊരു മൺകുടമായി നിൽക്കുന്നുണ്ട്. മുത്തച്ഛ, ഒരു നിഴൽ എൻ്റെ കൂടെ, പേടിച്ചിരേണ്ട ശബ്ദത്തോടെ ഞാൻ പറഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തച്ഛൻ മൺകുടം നീട്ടി പറഞ്ഞു, അത് ഈ കുടത്തിലിടാ. ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞ മരച്ചീള് കുടത്തിലേക്കിട്ടു. മുത്തച്ഛൻ പട്ടുതുണി കൊണ്ട് കുടത്തിൻ്റെ വായി മൂടിക്കെട്ടി. കാറിലേക്ക് കയറിക്കോളൂ, ചെറിയച്ഛൻ്റെ കാറിലേക്ക് ചൂണ്ടിക്കാണിച്ച് മുത്തച്ഛൻ എന്നോട് പറഞ്ഞു. ഒരു ഭൃത്യനെ പോലെ ഞാൻ അനുസരിച്ചു. എനിക്ക് പിന്നാലെ മുത്തച്ഛനും കാറിലേക്ക് കയറി. ചെറിയച്ഛൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഗേറ്റ് കടന്നപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കി. വിഷമിച്ച മനസ്സുമായി നിൽക്കുന്ന അമ്മയും അച്ഛനും അവരുടെ അടുത്ത് എല്ലാം തകർന്ന പോലെ നിൽക്കുന്ന മായയും ആദ്യേ കണ്ടില്ല. അവനെ ഒന്ന് കാണാൻ മനസ്സ് കൊതിച്ചു. ചെറിയച്ഛൻ ഒന്ന് നിർത്തിയേ, ഞാൻ അവരോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാം.
പക്ഷെ ചെറിയച്ഛൻ നിർത്തിയില്ല. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. നിറഞ്ഞ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു. തറവാടിൻ്റെ പടിപ്പുര കടന്ന് കാറ് വീട്ടുമുറ്റത്തെത്തി. പൂമുഖത്ത് മുത്തശ്ശിയും ചെറിയമ്മയും നിൽക്കുന്നുണ്ട്. കാറിൽ നിന്നും ഇറങ്ങി എന്നോട് മുത്തശ്ശൻ പറഞ്ഞു, നീ താമസിക്കുന്ന അവിടെയാണ്, സഹായത്തിന് കുഞ്ഞുണ്ണി ഉണ്ടാവും. തറവാടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പുര കാണിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തച്ഛൻ്റെ സഹായിയാണ് കുഞ്ഞുണ്ണി. കയ്യിലെ മൺകുടവുമായി ഞാൻ ആ പുരയിലേക്ക് ഞാൻ നടന്നു. രണ്ട് മുറികളുള്ള ഒരു ചെറിയ വീട്. പിന്നാലെ വന്ന മുത്തച്ഛൻ കയ്യിലെ കുടം വാങ്ങി അകത്തേക്ക് വച്ചു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുക. ഇന്ന് രാത്രി, അതായത് രാത്രി 12 ശേഷം ശ്മശാനത്തിൽ പോകണം. സുരേഷിനെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്നും അവൻ്റെ അസ്ഥികൾ എടുക്കണം. തലയോട്ടി മുതൽ കാൽപാദം വരെയുള്ള ഓരോ ഭാഗത്തിൻ്റെയും അസ്ഥി വേണം. ആരും കാണരുത്, ആരും അറിയരുത്. മുത്തച്ഛനാകി മാറിയിരിക്കുന്നു. സ്വരം വളരെ പരുക്കനായിരിക്കുന്നു. അതുവരെ തനിക്ക് ഉറങ്ങാം. ഇനിയുള്ള രാവുകൾ ഉറക്കമില്ലാത്തതാണ്. രാത്രി പോകുമ്പോൾ കുഞ്ഞുണ്ണി കൂടെ ഉണ്ടാവും ശ്മശാനം വരെ. ശ്മശാനത്തിൻ്റെ ഉള്ളിലേക്ക് ഇയാൾ ഒറ്റയ്ക്ക് പോകണം. അതിനുള്ള ധൈര്യം സംഭരിക്കുക. ഇനിയുള്ള സമയം എനിക്കും ഒന്ന് വിശ്രമിക്കണം. ഞാൻ രാത്രി വരാം. അത് പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും ഇറങ്ങി. മരണവീട്ടിൽ നിന്നും നേരിട്ട് വന്നതല്ലേ, കുളിക്കണം. തറവാടിൻ്റെ ഒരറ്റത്ത് കുളമുണ്ട്, അവിടെ പോയി കുളിക്കാം. കുഞ്ഞുണ്ണി ചേട്ടാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലുണ്ടായിരുന്ന തോർത്തെടുത്ത് കുളത്തിനടുത്തേക്ക് നടന്നു. കുളത്തിനടുത്ത് ചുറ്റും കുറ്റിച്ചെടികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആരും ഇവിടെ വന്ന് കുളിക്കാറില്ല എന്ന് മനസ്സിലായി. കുളത്തിൽ നല്ല തെളിഞ്ഞ വെള്ളം. മുണ്ടുമാറ്റി തോർത്തെടുത്ത് കുളത്തിലേക്ക് 2 താഴേക്ക് ഇറങ്ങി. ഉടനെ ആ ഭീകര കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. അതേ നിഴൽ, രാവിലെ കണ്ട ഭീകരമായ ആ നിഴൽ കുളത്തിലും. പെട്ടെന്ന് എന്തോ ഒന്ന് കുളത്തിലേക്ക് ചാടി വീണു. ഭയം കൊണ്ട് നിലവിളിച്ച് ഞാൻ പിന്നിലേക്ക് മറിഞ്ഞു വീണു. മുഖത്ത് വെള്ളം വീണപ്പോൾ കണ്ണു തുറന്നു. ചുറ്റും എല്ലാവരും നിൽക്കുന്നു. അവരുടെ കണ്ണുകളെല്ലാം തന്നെ എൻ്റെ മുഖത്തേക്കായിരുന്നു. ഞാൻ കുളിക്കാൻ പോയതല്ലേ, പിന്നെ ഞാനിങ്ങനെ പുരയിലെത്തി. ആ ഒരു ചിന്ത മനസ്സിൽ വന്നതും ഞാൻ ചാടി എഴുന്നേറ്റു. തനിക്ക് പിന്നാലെ വന്ന കുഞ്ഞുണ്ണിയ കണ്ടത് അവിടെ വീണ് കിടക്കുന്നത്. എടുത്തുകൊണ്ട് പോരുമ്പോൾ ബോധമില്ലായിരുന്നു. എന്നെ നോക്കി ചെറിയച്ഛൻ പറഞ്ഞു, മുത്തച്ഛ ഒരു നിഴൽ എന്നെ പിന്തുടരുന്നു, അത് എന്നെയും കൊണ്ട് പോകും. എൻ്റെ ആദിക്ക് അച്ഛനെ നഷ്ടപ്പെടും. എനിക്ക് ഉറപ്പായി എൻ്റെ മരണമെടുത്തു. ഞാൻ പൊട്ടിക്കരഞ്ഞു. മുത്തച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു. ആ വൃദ്ധൻ്റെ നെഞ്ചിലേക്ക് ഞാൻ എൻ്റെ മുഖം അമർത്തി. എനിക്കെൻ്റെ ആദിയെ കാണണം, എനിക്ക് തിരിച്ചു പോകണം, ഞാൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മാവിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കല്ലേ ആ കഷ്ണം തെറിച്ചു വീണത്? 8 അകലത്തിൽ ഒരു കിണറിനടുത്ത്, അതായത് ജലത്തിനരികെ. മുത്തച്ഛൻ്റെ ചോദ്യം അവിടെയാകെ നിശബ്ദതയായി. ഞാൻ സംശയത്തോടെ മുഖമുയർത്തി. ഇതൊന്നും ഞാൻ മുത്തച്ഛനോട് പറഞ്ഞില്ലല്ലോ, എന്നോട് ചോദിച്ചതുമില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ മുത്തച്ഛന് മനസ്സിലായി? മുത്തച്ഛൻ തുടർന്നു, ബാബുവിൻ്റെ വീട്ടിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്ത് 8 വീട്ടിലാണ് അടുത്ത മരണം. ഒരു അശരീരി പോലെ തോന്നിക്കുന്ന ആ വാക്കുകൾ കേട്ട് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നീട് ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതേ, എൻ്റെ വീട്, വീടിനപ്പുറം പുഴ, അതായത് ജലാശയത്തിനരികെ. തല പിളരുന്ന പോലെ തോന്നി. ഭയമല്ല തോന്നിയത്, മറിച്ച് എല്ലാം നഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ്. എത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ. തകർക്കുകയാണോ ദൈവമേ? ദേവി, ഞാൻ ആരോട് പറയാൻ, എവിടെ പോയി പറയാൻ? എന്നെ എന്തിനിങ്ങനെ കൊല്ലാകൊല ചെയ്യുന്നു? തകർന്ന മനസ്സുമായി കൈകൾ കൂപ്പി തറയിലിരുന്നു. ഞാനുണ്ട് തൻ്റെ കൂടെ എന്ന് പറഞ്ഞതല്ലേ മോനെ. മരണം ആർക്കും തടയാൻ കഴിയില്ല, മുത്തച്ഛൻ ആശ്വസിപ്പിച്ചു. അതൊരു ദുരന്തമോ ദുർമരണമോ അല്ലാതെയാക്കാൻ നിനക്ക് കഴിയും. നിന്നോടൊപ്പം ഒരു നിഴലല്ല, ഒരുപാട് നിഴലുകൾ സഞ്ചരിക്കും. മരിച്ചുപോയ ആത്മാക്കൾ നിന്നെ തേടിയെത്തും. നിന്നെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ തറവാട്ട് ഭഗവതിയും നമ്മുടെ പൂർവീകരുടെ ആത്മാക്കളും നിന്നെ സംരക്ഷിക്കും. അവർ നിന്നോടൊപ്പം ഉണ്ടാകും. ഇന്നത്തെ രാത്രി കഴിയുമ്പോൾ ഇയാൾ മാനസികമായി എല്ലാത്തിനും തയ്യാറാകും. ഇത് തൻ്റെ ജീവിതത്തിലെ ഒരു നിയോഗമാണ്, അത് നടന്നേ തീരൂ. മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് മനസ്സിന് ധൈര്യം കിട്ടുന്നത് പോലെ തോന്നി. വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്തു. എല്ലാവരോടൊന്ന് സംസാരിച്ച് മനസ്സൊന്ന് ശാന്തമാകട്ടെ, ചെറിയച്ഛനാണ് പറഞ്ഞത്. ഞാൻ അപ്പുറത്തുണ്ട്. അത് പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും തറവാട്ടിലേക്ക് നടന്നു. നേരം ഇരുട്ടി തുടങ്ങി. തറവാട്ടിൽ നിന്നും ഉമ്മറത്തിരിക്കുന്ന നിലവിളക്ക് കാണാം. ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നതിനാൽ എനിക്ക് തറവാട്ടിലേക്ക് കയറാൻ സാധിക്കില്ല. വീട്ടിൽ വിളിച്ചപ്പോൾ എല്ലാവരും എനിക്ക് ധൈര്യം തന്നു. മുത്തച്ഛൻ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് പഴയ പോലെയല്ല, കുറച്ചേക്ക് ധൈര്യം കിട്ടിയിരിക്കുന്നു. എങ്കിലും മുത്തച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സ് കിടന്ന് പിടയുകയാണ്. സംഭവിക്കാൻ പോകുന്നത് ഞാൻ തടയുമെന്ന ദൃഢനിശ്ചയം എടുത്തത് മുതലാണ് മനസ്സിൽ ധൈര്യം തോന്നിത്തുടങ്ങിയത്. രാത്രി എപ്പോഴേ ഇറങ്ങുന്നത്? കുഞ്ഞുണ്ണിയുടെ ചോദ്യം. 12 കഴിഞ്ഞിറങ്ങാം. കുഞ്ഞുണ്ണിക്ക് പേടിയുണ്ടോ? കുറച്ചൊക്കെയുണ്ട്, എങ്കിലും മുത്തച്ഛൻ പറയുമ്പം കേൾക്കണ്ടേ? പിന്നെ കാലത്ത് നിങ്ങൾ കൊണ്ടുവന്ന മൺകുടം തന്നെ കൊണ്ടുപോകാനാ പറഞ്ഞത്? അതിൽ തന്നെ അസ്ഥികൂടം പെറുക്കിയിടണം, സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചെറിയ കയ്യബദ്ധം വലിയ വില കൊടുക്കേണ്ടി വരുമത്രേ. കുഞ്ഞുണ്ണിയുടെ സംസാരത്തിൽ ഭയമുണ്ടായിരുന്നു. ഞാൻ തറവാട്ടിൽ നിന്നും ഭക്ഷണം എടുത്തു വരാം. വേണ്ട കുഞ്ഞുണ്ണി ചേട്ടാ, വിശക്കുന്നില്ല, ചേട്ടൻ പോയി കഴിച്ചോളൂ. കുഞ്ഞുണ്ണി തറവാട്ടിലേക്ക് പോയി. ഞാൻ എഴുന്നേറ്റ് മൺകുടം ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു. അവിടെയാണ് പൂജയ്ക്കായി മുറി ഒരുക്കിയിരിക്കുന്നത്. മുത്തച്ഛൻ നേരത്തെ കാണിച്ചു തന്ന താളിയോലകൾ എടുത്തു.
അതിലെഴുതിയിട്ടുണ്ട് ചുടലകാളി മന്ത്രം. മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് 101 തവണ ഈ മന്ത്രം ഉരുവിടണം, എന്നിട്ട് പോകണം ശ്മശാനത്തിലേക്ക്. രാത്രി കനത്തു തുടങ്ങി. പക്ഷിമൃഗങ്ങൾ ഉറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. തറവാട്ടിലെ വിളക്കുകൾ അണഞ്ഞിരിക്കുന്നു. ദൂരെ നിന്ന് നായ്ക്കളുടെ ഊരിയിടൽ കേൾക്കുന്നുണ്ട്. പുറത്ത് നല്ല മഞ്ഞുണ്ട്. പുറത്ത് ചില നിഴലുകൾ അനങ്ങുന്ന പോലെ. ആദ്യം വിചാരിച്ചു കുഞ്ഞുണ്ണിയേട്ടനാകുമെന്ന്. കുഞ്ഞുണ്ണിയേട്ടൻ 12 മണിക്കേ വരുള്ളൂ. ഉള്ളിൽ പഴയ പോലെ ഭയമൊന്നും തോന്നിയില്ല. ആരെങ്കിലുമൊക്കെ ആകട്ടെ, ശത്രുവായാലും മിത്രമായാലും വരുന്നിടത്ത് വെച്ച് കാണാം. കുളിച്ചു വന്ന ഞാൻ പൂജാമുറിയിൽ കയറി. നിലവിളക്ക് കത്തിച്ചു വെച്ച് താളിയോല എടുത്ത് മന്ത്രം ഉരുവിടാൻ തുടങ്ങി. പൂജാമുറിയിൽ ഉരുവിടുന്ന കാളിമന്ത്രങ്ങളുടെ തരംഗങ്ങൾ പുറത്തേക്ക് അലയടിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രതിഫലനം എന്നോളം ഇരുട്ടിൽ ഒളിച്ചിരുന്ന നിഴലുകളും ആത്മാക്കളും ഉഗ്രരൂപം പ്രാപിക്കാൻ തുടങ്ങി. മന്ത്രാക്ഷരങ്ങൾ ഒരു സംഗീതം പോലെ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നു. പുറത്ത് ശക്തിയായ കാറ്റടിക്കുന്നു. എന്തൊക്കെയോ തട്ടി വീഴുന്ന ശബ്ദങ്ങൾ. പേടിപ്പെടുത്തുന്ന രീതിയിൽ നായ്ക്കൾ ഊരിയിടുന്നു. ഈ പൂജാമുറിയിൽ എനിക്ക് ചുറ്റും ആരൊക്കെയോ നിൽക്കുന്ന പോലെ തോന്നി. കാറ്റിൽ നിലവിളക്കിലെ തിരുനാളം പലവട്ടം അണയാൻ പോയി. അപ്പോഴൊക്കെ ഏതോ അദൃശ്യശക്തി കാറ്റിനെ തടഞ്ഞുകൊണ്ടേയിരുന്നു. സമയം അർദ്ധരാത്രിയിലായിരിക്കുന്നു. മന്ത്രോച്ചാരണം 101 വട്ടം കഴിഞ്ഞിരിക്കുന്നു. നന്നായി പ്രാർത്ഥിച്ച് താളിയോലകൾ കെട്ടിവെച്ചു. നിലവിളക്കിലെ തിരി എണ്ണയിലേക്ക് വലിച്ചു കെടുത്തി. പുറത്താകെ നിശബ്ദത. ഇടയ്ക്കിടയ്ക്ക് ചീവീടുകൾ കരയുന്നുണ്ട്. കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കുഞ്ഞുണ്ണിയാണത്. പോകുവാൻ തയ്യാറായി വന്നിരിക്കുന്നു. ഞാൻ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ മൺകുടമെടുത്ത് പുറത്തേക്ക് കടന്നു. കാറിൽ കയറി. കാറ് തറവാടിൻ്റെ പടിപ്പുര കടന്നു പോകുമ്പോൾ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. മുത്തച്ഛൻ്റെ മുറിയിൽ ലേറ്റുണ്ട്. ഉറങ്ങാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാകാം. കുഞ്ഞുണ്ണിയേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ കുടം മടിയിൽ വെച്ച് 2 കൈകൾ കൊണ്ട് മുറുകെ കുടത്തിൻ്റെ ഇരുവശങ്ങളും പിടിച്ചു. യാതൊരു വശാലും കുടം പൊട്ടാൻ പാടില്ല. ശ്മശാനത്തിലേക്ക് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പുലർച്ചെ 4 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമയം. ശ്മശാനത്തിനടുത്ത് വലിയൊരു കുളമുണ്ട്. ഇരുവശവും വയലുകളാണ്. മറുവശം തരിശായി കിടക്കുന്ന ഭൂമിയും മലനിരകളുമാണുള്ളത്. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആൾ താമസമില്ല. മെയിൻ റോഡിൽ നിന്നും വയലിന് നടുവിലൂടെ ചെറിയൊരു റോഡിലൂടെ വേണം പോകാൻ. അവിടെ ഒരു ഓഫീസ് മുറിയുണ്ട്. പെട്ടെന്നാണ് അത് ഞാൻ ശ്രദ്ധിച്ചത്. കാറിനൊപ്പം അതേ വേഗതയിൽ വലത്തുവശത്തുകൂടി ഒരു ഭീകര സ്വത്തം കുതിച്ചു പായുന്നു. കാട്ടുപോത്തിൻ്റെ വലിപ്പവും നായയുടെ മുഖവുമാണ്. കണ്ണുകൾ തുറിച്ച് നാക്ക് പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അത് ഞങ്ങളെ നോക്കുന്നു. കുഞ്ഞുണ്ണിച്ചേട്ടൻ കാണുന്നില്ലേ? എനിക്ക് സംശയമായി. ചിലപ്പോൾ എൻ്റെ തോന്നലാകാം. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. മുത്തച്ഛൻ പറഞ്ഞതുപോലെ എന്നെ തടസ്സപ്പെടുത്താൻ വരുന്നതാകാം. എൻ്റെ ഈ കൈകൾ കുടത്തിന്മേൽ മുറുകെ പിടിച്ചു. മെയിൻ റോഡിൽ നിന്നും കാറ് തിരിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ ഇറങ്ങാം. ഓഫീസ് മുറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാണും. ഞാൻ ഈ വയലിലൂടെ നടന്നോളാം. വയൽ ക്രോസ് ചെയ്താൽ ശ്മശാനത്തിൻ്റെ വടക്കേ ഭാഗത്തു കൂടി കയറാം. കാറ് നിന്നു. കുടവുമായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കൂരാ കൂരിട്ടാണ്. കൊയ്ത്തു കഴിഞ്ഞ ആ പാടത്തേക്ക് ഞാൻ ഇറങ്ങി നടന്നു. ഓഫീസ് മുറിയിൽ കത്തുന്ന ലൈറ്റ് ദൂരെ നിന്നും കാണുന്നുണ്ട്. നടന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പിന്നിൽ ആരോ നടക്കുന്ന പോലെ തോന്നി. പാടത്തെ കുറ്റികളിൽ കാൽ തട്ടുന്ന ശബ്ദം പിന്നിൽ നിന്നും കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. ശ്മശാനം ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ശ്മശാനത്തിൻ്റെ ചുറ്റും കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് കമ്പിവേലി പൊട്ടിക്കിടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടി ഞാൻ ഉള്ളിലേക്ക് കയറി. ഭീകരമായ അന്തരീക്ഷം. ഓഫീസ് മുറിയിൽ നിന്ന് വരുന്ന നേരിയ വെളിച്ചത്തിൽ അവിടമാകെ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് തടികഷ്ണങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. നാളേക്ക് വരാൻ പോകുന്ന മൃതശരീരങ്ങൾക്കായി 2 ഭാഗത്തായി വിറകുകൾ ഒരുക്കി വച്ചിരിക്കുന്നു. പകൽ കത്തിയൊടുങ്ങിയ 3 ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും പുക ഉയരുന്നു. പച്ചമാംസം വെന്തരിഞ്ഞതിൻ്റെ അസഹ്യമായ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അടുത്തുള്ള വയലിൽ നിന്നും ശക്തിയായ കാറ്റടിച്ചു. ആരൊക്കെയോ കരയുന്ന പോലെ തോന്നി. ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ചുറ്റും കുറേ പേർ നിൽക്കുന്നു. നിസ്സഹായതയോടെ എന്നെ അവർ നോക്കുന്നു. ശരീരം നഷ്ടപ്പെട്ട ആത്മാക്കൾ. അവർക്ക് കരയണമെന്നുണ്ട്, ഒട്ടിച്ചിരിക്കണമെന്നുണ്ട്, പക്ഷെ ചലിക്കാൻ കഴിയുന്നില്ല. ദൈവസന്നിധിയിൽ നിന്നും മോക്ഷം കിട്ടുന്നതിന് വിചാരണ നേരിടുന്ന ചുടലയിൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ. ഞാൻ കണ്ണടച്ച് 3 വട്ടം ചുടലകാളി മന്ത്രം ഉരുവിട്ട ശേഷം കണ്ണുകൾ തുറന്നു. അവിടം ഇപ്പോൾ വളരെ ശാന്തമാണ്. പാടത്ത് നിന്നും തവളയുടെയും ചീവീടിൻ്റെയും ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇന്നും 3 പേരുടെ ശവമാണ് ദഹിപ്പിച്ചിരിക്കുന്നത്. അതിലേതാണ് സുരേഷിൻ്റെ എന്നറിയണം. പെട്ടെന്ന് ഇടതുഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു. വെളുത്ത മുണ്ടുടുത്ത് ആരും അവിടെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നതാണോ? അല്ല, അവിടെ ആരും ഉണ്ട്. അതയാൾ എഴുന്നേറ്റിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ 2 അടി പിന്നോട്ട് വച്ചു. മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ചു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഘനഗാംഭീരമായ ശബ്ദം. ആരാ? ഇവിടുത്തെ ജോലിക്കാരനാണോ? എൻ്റെ ഭയത്തോടെയുള്ള ചോദ്യം. അല്ല. അത് പറഞ്ഞുകൊണ്ട് അയാൾ അടുത്തേക്ക് വന്നു. അരണ്ട വെളിച്ചത്തിൽ അയാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി. മുഖത്ത് മീശയും താടിയുമില്ലാത്ത വെളുത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ പേര് കണ്ണൻ. പഴയൊരു കർമ്മിയാണ്. ഒരിക്കൽ കർമ്മം ചെയ്യുമ്പോൾ ചില തെറ്റുകൾ പറ്റി. ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ചില തെറ്റുകൾ. അതുമൂലം പിന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ മറ്റൊരാൾ തറവാട്ടിൽ ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് വേണ്ടി ചിലത് എടുക്കാൻ വന്നതാ. പിന്നെ നിങ്ങളും ആഭിചാര കർമ്മങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത്? നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അതെ. പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ മറുപടി പറഞ്ഞു.
അല്ലെങ്കിൽ പിന്നെന്തിനാ ഈ നട്ടപ്പാതിരാക്കി ഈ ചുടലപ്പറമ്പിൽ വന്നതല്ലേ? സ്വയം തമാശ പറഞ്ഞ പോലെ അയാൾ പൊട്ടിച്ചിരിച്ചു. കണ്ണന്റെ ചിരി അപ്പുറത്തുള്ള മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. പതുക്കെ ചിരി കണ്ണ, ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവും, ആരും കേൾക്കണ്ട, ഞാൻ പറഞ്ഞു. അവിടെയൊന്നും ആരുമില്ലടോ, പിന്നെ താനെന്തായി നോക്കിയിരിക്കുന്നത്? കണ്ണൻ എന്നോട് ചോദിച്ചു. ഇന്ന് പകൽ സുരേഷ് എന്നൊരാളെ ഇവിടെ ദഹിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അസ്ഥികൾ എനിക്ക് എടുക്കണം, ഞാൻ പറഞ്ഞു. സുരേഷ് എന്ന പേര് ഞാൻ കണ്ടിരുന്നു, വാ എന്റെ കൂടെ. എന്നെയും കൂട്ടി ശ്മശാനത്തിന്റെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെളുത്ത ചാരത്തിൽ നിന്നും പുക ഉയരുന്നുണ്ടായിരുന്നു. മുന്നിലൊരു ബോർഡ് വച്ചിരുന്നു, അതിൽ സുരേഷ് തെക്കുമുറി എന്ന് എഴുതി വച്ചിരുന്നു. ഇതാ ഞാൻ നേരത്തെ കണ്ടിരുന്നു, ഉടമ അവിടെ വെച്ച് ഒരു തടികഷ്ണം എടുക്കൂ, എന്നിട്ട് ആ ചാരത്തിൽ പരിധി നോക്കൂ. കണ്ണൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. തല മുതൽ കാൽപാദം വരെയുള്ള അസ്ഥികൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ തിരയാൻ സമയമെടുക്കും. കണ്ണന്റെ സമയം കളയണ്ട, ഞാൻ കണ്ണനോടായി പറഞ്ഞു. എനിക്ക് സമയമുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ അസ്ഥിയാണെന്ന്. ഇയാൾക്ക് പരിചയമില്ലാത്തതല്ലേ, കണ്ണൻ പറഞ്ഞു. കണ്ണൻ ചൂണ്ടിക്കാണിച്ചു തന്ന ഓരോ അസ്ഥിയും ഞാൻ കുടത്തിലേക്കിട്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കണ്ണൻ വലിയ അറിവുള്ള മനുഷ്യനാണ്. 21 അസ്ഥിയും കുടത്തിലേക്കിട്ടു, ഞാൻ കുടം മൂടിക്കെട്ടി. കണ്ണ വലിയ ഉപകാരം, ദൈവമാ നിങ്ങളെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത്. കണ്ണന് വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ വളരെ നന്ദിയോടെ പറഞ്ഞു. എനിക്ക് വേണ്ടത് എടുത്തു കഴിഞ്ഞു, പക്ഷേ പോകേണ്ടത് ആ വഴിക്കാണ്, ശ്മശാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോൾ പിന്നിൽ നിന്നും കണ്ണൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അതേ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ മീശയും താടിയും വളർത്തി ഒരു സന്യാസിയെ പോലെ നടക്കണോ? ദുർമന്ത്രവാദം ചെയ്യുന്ന ആള് ഒരു സന്യാസിയെ പോലെ ആകണമെന്നില്ല, എന്നെപ്പോലെ ക്ലീൻ ഷേവ് ചെയ്ത് സുന്ദരനായിക്കോളൂ, ശ്രമിക്കാം കണ്ണ. അത് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ണൻ ഇരുട്ടിലേക്ക് നടന്നകന്നു. ഞാൻ വളരെ വേഗത്തിൽ റോഡ് ലക്ഷ്യമാക്കി വയലിലൂടെ നടന്നു. വരുമ്പോഴുള്ള ഭയം തിരിച്ചു പോകുമ്പോഴില്ല, മറ്റുള്ള ശല്യമൊന്നുമില്ല. സമയം 2 മണിയായിരിക്കുന്നു. റോഡിലെത്തിയപ്പോൾ കാറ് സൈഡിൽ കിടക്കുന്നത് കണ്ടു. കാറിനുള്ളിൽ കുഞ്ഞുണ്ണി സുഖമായി ഉറങ്ങുന്നു. ഞാൻ കുഞ്ഞുണ്ണിയെ തട്ടി വിളിച്ചു. ആള് ഞെട്ടലോടെയാണ് എഴുന്നേറ്റത്. പോയ കാര്യം ശരിയായോ? കൂട്ടുവായിട്ടുകൊണ്ട് കുഞ്ഞുണ്ണി ചോദിച്ചു. ഒക്കെ ശരിയായി, ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. കുഞ്ഞുണ്ണി കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവിടെ ചെന്നപ്പോൾ പേടി തോന്നിയില്ലേ? കുഞ്ഞുണ്ണി ചോദിച്ചു. പേടിയുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഞാനൊരാളെ കണ്ടുമുട്ടി. കുഞ്ഞുണ്ണി അത്ഭുതത്തോടെ എന്നെ നോക്കി. അത് പ്രേതോ പിശാചൊന്നുമല്ല ചേട്ടാ, എന്നെപ്പോലെ ഒരാൾ. ആൾക്കും ഒരു കർമ്മത്തിന് എന്തോ എടുക്കാൻ വന്നതാ, ചെറുപ്പമാണെങ്കിലും വലിയ ജ്ഞാനിയാ. ഇതൊക്കെ എടുക്കാൻ ആളെന്നെ സഹായിച്ചത്. ഞാൻ പറഞ്ഞത് കേട്ട് കുഞ്ഞുണ്ണി അത്ര വിശ്വാസം വന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേനൽ വിശ്വസിച്ചാൽ മതി, ഇച്ചിരി വേഗത്തിൽ ഓടിക്ക്. കാറ് പടിപ്പുര കടന്ന തറവാട് മുറ്റത്തുകൂടെ ഞാൻ താമസിക്കുന്ന കൊച്ചുപുരയുടെ മുന്നിൽ നിന്നു. കുഞ്ഞുണ്ണി കാറിൽ നിന്നിറങ്ങി വീടിൻ്റെ വാതിൽ തുറന്നു. പൂജാമുറി തുറന്നു വളരെ ഭദ്രമായി കുടം അവിടെ വെച്ച് പൂജാമുറി അടച്ചു. കുളി കഴിഞ്ഞെത്തുമ്പോൾ കുഞ്ഞുണ്ണി ഉറങ്ങിയിരുന്നു. ഒരു പഴമെടുത്ത് കഴിച്ച് ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടന്നപ്പോൾ കണ്ണനെ ഓർമ്മ വന്നു. ആ ധൃതിയിൽ ഫോൺ നമ്പർ ചോദിക്കാൻ മറന്നുപോയി. ശോ, ഇനി എങ്ങനെ കണ്ടുമുട്ടും? ദൈവമേ ആ നല്ല മനുഷ്യൻ വീണ്ടും കണ്ടുമുട്ടാൻ സഹായിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ചു. രാവിലെ കുഞ്ഞുണ്ണിയാണ് വിളിച്ചുണർത്തിയത്. കുളത്തിൽ പോയി കുളിക്കണം. കട്ടിലിൽ നിന്നും എഴുന്നേറ്റപ്പോൾ മുന്നിലുള്ള അലമാരയുടെ കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോഴാണ് ഇന്നലെ കണ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത്. താടി നന്നായി വളർന്നിരിക്കുന്നു, എന്തായാലും താടി കളയാം. താടി കളഞ്ഞപ്പോൾ ഒരു കൗതുകം, മീശ കൂടി എടുത്താലോ? ജീവിതത്തിൽ ഇതുവരെ മീശ എടുത്തിട്ടില്ല എങ്കിലും ആദ്യമായി കണ്ട കണ്ണന് വേണ്ടി എടുക്കാം. ഷേവ് ചെയ്ത് കുളത്തിൽ പോയി നന്നായി മുങ്ങിക്കുളിച്ചപ്പോൾ ക്ഷീണമൊക്കെ മാറി. കുളി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ മുത്തച്ഛനും മുത്തച്ഛിയും ചെറിയച്ഛനും ഉണ്ടായിരുന്നു. മീശയും താടിയും ഇല്ലാതെ വരുന്ന എന്നെ കണ്ട് മുത്തച്ഛനും മുത്തച്ഛിയും ചെറിയച്ഛനും അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും നോക്കി. ഒപ്പം മുത്തച്ഛിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എൻ്റെ കണ്ണൻ, നമ്മുടെ കണ്ണനല്ലേ ഈ വരുന്നത്? 30 വർഷം മുമ്പ് നമ്മളെ വിട്ടുപോയ കണ്ണൻ. മുറ്റത്തേക്ക് കയറി വന്ന് എന്നെ മുത്തശ്ശി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കണ്ണ, എൻ്റെ കണ്ണ. മുത്തശ്ശിയുടെ ശബ്ദം ഇടറിയിരുന്നു. മുത്തച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആരെയോ കണ്ടുകിട്ടിയ പോലെ ആയിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. ചെറിയച്ഛൻ വന്ന് മുത്തശ്ശിയെ പിടിച്ചുകൊണ്ട് എന്നിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. കണ്ണ, എൻ്റെ കണ്ണൻ, നീ എങ്ങോട്ടും പോകരുത്. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പിറുപിറുത്തു. കണ്ണൻ, ഈ പേര് ഇന്നലെ രാത്രി മുതൽ എന്നെ ചുറ്റിപ്പറ്റിയുണ്ട്. മുത്തശ്ശിയെ ചെറിയച്ഛൻ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ എന്ത് പറ്റി മുത്തശ്ശിക്ക്? ആകെ വിഷമിച്ചാണല്ലോ പോയത്, ഞാൻ ചോദിച്ചു. തൻ്റെ മുഖത്തു വന്ന മാറ്റം ഞങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞങ്ങളെ വിട്ടുപോയ, അല്ല ഞങ്ങളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോയ ഞങ്ങളുടെ ഇളയ മകൻ, അതായത് ഇയാളുടെ ഇളയച്ഛനായ കണ്ണനെപ്പോലെ തോന്നിപ്പോയി ഞങ്ങൾക്ക് ഇയാളെ കണ്ടപ്പോൾ. പറയുമ്പോൾ മുത്തച്ഛൻ്റെ കണ്ടമിടറിയിരുന്നു. ഇളയച്ഛൻ, ഇളയച്ഛനെന്ത് പറ്റി? എനിക്ക് ആകാംക്ഷയായി. അതൊക്കെ ഓർമ്മിച്ചെടുക്കാൻ വയ്യ കുട്ടി, ശങ്കുണ്ണിയോട് ചോദിച്ചോളൂ, അയാൾ പറഞ്ഞു തരും. ഞാൻ വൈകിട്ട് വരാം, നാളെ മുതൽ പൂജ തുടങ്ങണം. അതും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും ഇറങ്ങി. ഇളയച്ചനെ പറ്റി അറിയാനുള്ള ആഗ്രഹം വർദ്ധിച്ചു. ഉടൻ തന്നെ ഫോണെടുത്ത് ശങ്കുണ്ണിയേട്ടനെ വിളിച്ചു വരാൻ പറഞ്ഞു. തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന പ്രഭാതഭക്ഷണം കഴിക്കുമ്പോഴാണ് ശങ്കുണ്ണിയേട്ടൻ കയറി വന്നത്. എന്താ വേഗം വരാൻ പറഞ്ഞത്? എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല, ചേട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ കഴിച്ചു. പിന്നെ ആളാകെയൊന്നും മാറിയല്ലോ.
ഞാൻ ദൂരെ നിന്നും കണ്ടപ്പോൾ പെട്ടെന്ന് ശങ്കുണ്ണി പറയാൻ വന്നത് പെട്ടെന്ന് നിർത്തി. കണ്ണനെ പോലെ തോന്നിയല്ലേ, ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു. അതെ അതെ, അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? മുത്തശ്ശിയും എല്ലാവരും പറഞ്ഞു, അവർക്കും അങ്ങനെ തോന്നി. എനിക്കറിയണം ചേട്ടാ എൻ്റെ ഇളയച്ചനെ പറ്റി, അതിനാ ഞാൻ ഇത്ര തിടുക്കത്തിൽ വിളിച്ചത്. എന്താ അറിയേണ്ടത് കണ്ണനെ പറ്റി, നല്ലതോ ചീത്തയോ? എല്ലാം. ശങ്കുണ്ണിയേട്ടൻ മുറിയിലെ അലമാരയുടെ മുകളിലിരിക്കുന്ന പഴയ ഒരു ഇരുമ്പ് പെട്ടി തുറന്നു. അതിൽ നിന്നും ഒരു പഴയ കളർ ഫോട്ടോ എടുത്ത് എനിക്ക് നേരെ നീട്ടി. മുടി പിടിച്ച ആ ഫോട്ടോ ഞാൻ തുണി കൊണ്ട് തുടച്ചപ്പോൾ തെളിഞ്ഞു വന്ന ചിത്രം കണ്ട് ഞാൻ ഞെട്ടി. ഫോട്ടോ എൻ്റെ കൈകളിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. അതേ കണ്ണൻ, ഇന്നലെ ശ്മശാനത്തിൽ കണ്ട, എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന ആ നല്ല മനുഷ്യൻ്റെ ഫോട്ടോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ സംഭവിച്ചതൊന്നും തോന്നലുകളല്ല, എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. ചേട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരാളെ ശ്മശാനത്തിൽ കണ്ടെന്നും അയാൾ എന്നെ സഹായിച്ചു എന്നൊക്കെ? അത് ഇദ്ദേഹമാണ്. ഞാൻ കണ്ടത് ഇളയച്ചനെ തന്നെയാണ്. മറുപടിയായി ശങ്കുണ്ണിയേട്ടൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, 25 വയസ്സിൽ 30 കൊല്ലം മുമ്പ് മരണപ്പെട്ടതാണ് കണ്ണൻ. ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടത് എന്നെ എല്ലാത്തിനും സഹായിച്ചത് ഇളയച്ചൻ്റെ ആത്മാവോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ പറയൂ, എനിക്കറിയണം. എന്നെ സഹായിക്കുന്ന എൻ്റെ ഇളയച്ചനെ പറ്റി എനിക്ക് തിടുക്കമായി. പറയാം, അല്ലെങ്കിലും ഈ വീട്ടിൽ താമസിക്കുമ്പോൾ കണ്ണനെ പറ്റി അറിയണം. ശങ്കുണ്ണിയേട്ടൻ ചാരകസാരയിലിരുന്നു. മനസ്സ് ആ പഴയ കാലത്തിലേക്ക്, ആ യൗവനകാലത്തിലേക്ക് കൊണ്ടുപോയി. പഴയകാല ഓർമ്മകൾ ഒന്നൊന്നായി കടന്നു വന്നു. സ്നേഹം തുളുമ്പുന്ന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി, ജയദേവൻ എൻ്റെ പ്രിയ ചങ്ങാതി, എല്ലാവരും എന്നെ കണ്ണൻ എന്നാ വിളിക്കുക. അവനും അത് തന്നെ ഇഷ്ടം. പഠിത്തത്തിനൊപ്പം വേദങ്ങളും മന്ത്രങ്ങളും താന്ത്രിക പൂജകളും പഠിച്ചു. അച്ഛനായിരുന്നു ഗുരു. തൻ്റെ മകൻ തന്നേക്കാൾ കേമനാകണമെന്ന് അച്ഛൻ ചിന്തിച്ചു. ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ സുന്ദരൻ, ബുദ്ധിമാൻ, ധൈര്യശാലി, ഇതൊക്കെയായിരുന്നു കണ്ണൻ. നാട്ടിൽ പെൺകുട്ടികളുടെ ഒരു നോട്ടം കിട്ടാൻ ഞങ്ങൾ കൊതിച്ചപ്പോൾ കണ്ണനെ കാണാനും ആ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനും പെൺകുട്ടികൾ കൊതിച്ചു. ആരെയും ആകർഷിച്ചു പോകും കണ്ണൻ്റെ നടുപ്പും പെരുമാറ്റവും ചിരിയുമൊക്കെ. പക്ഷേ പഠനത്തിൻ്റെ ആഗ്രഹം കൂടിയിട്ടോ എന്തോ കണ്ണൻ അധർവം പഠിക്കാനും ചെയ്യാനും തുടങ്ങി. മരണപ്പെട്ട ഏതോ ദുർമന്ത്രവാദിയുടെ ആത്മാവിനെ ഒരു സ്ഥാനത്ത് നിർത്തി സ്വയം പഠിക്കുകയായിരുന്നു. അച്ഛനും ചേട്ടന്മാരും എതിർത്തു. ആഭിചാരകർമ്മങ്ങൾ ചെയ്താൽ നാടും തറവാടും മുടിയുമെന്ന് പറഞ്ഞ് വിലക്കാൻ നോക്കി. തീരുമാനത്തിൽ ഉറച്ചു നിന്ന കണ്ണനെ തറവാട്ടിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി കണ്ണന് വേണ്ടി പണിത വീടാണിത്. പിന്നീട് ഇവിടെ തുടങ്ങി കണ്ണൻ്റെ ആഭിചാരകർമ്മങ്ങൾ. തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ആരെയും ദ്രോഹിക്കില്ലെന്നും ഈ നാടിനും നാട്ടുകാർക്കും ഒരു ദ്രോഹം ചെയ്യില്ലെന്നും ഗുരുവായ അച്ഛനെയും ഉപാസമൂർത്തികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം ചെയ്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കണ്ണൻ പൂജാകർമ്മങ്ങൾ നിർത്തിയില്ല. തൻ്റെ മാന്ത്രിക പൂജകളാൽ ചാത്തനും മറുതയും തുടങ്ങിയ പല ഉഗ്രമൂർത്തികളെയും ആവാഹിച്ചു. അതിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു വലിയ പൂജക്കൊരുങ്ങാൻ പോവുകയാണെന്നും കൂടെ സഹായിക്കണമെന്നും. ചുടലക്കാളിയെ സേവിക്കാൻ പോവുകയാണ്, ആവാഹിച്ച് ഇവിടെ കുടിയിരുത്തുമെന്നും ശരിയായ രീതിയിൽ പൂജ നടന്നാൽ മരണത്തിൻ്റെ സമയങ്ങൾ തനിക്ക് മാറ്റാൻ കഴിയുമെന്നൊക്കെ. മരണത്തിൻ്റെ സമയം നമുക്കറിയാൻ കഴിയുന്നതോടെ ആ സമയത്തിൻ്റെ ഉള്ളിൽ പലതും ചെയ്ത് തീർക്കാമെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല എങ്കിലും തൻ്റെ പ്രിയ ചങ്ങാതിക്കൊപ്പം നിന്നു. വൈകാതെ പൂജകൾ തുടങ്ങി. നാട്ടിൽ മഴയും പേമാരിയും തുടങ്ങി. മരങ്ങൾ കടപുഴുകി മറഞ്ഞു വീണു. ഏതോ ദുരന്തം വരുന്ന പോലെ മൃഗങ്ങൾ കരയാൻ തുടങ്ങി. പൂജയുടെ 2-ാം ദിവസം രാത്രി കണ്ണൻ എന്നോട് പറഞ്ഞു, നാളെ വെള്ളിയാഴ്ചയാണ്, പൂജയുടെ 3-ാം ദിവസം അവസാന പൂജയാണ്, അതിന് ഒരുക്കങ്ങൾ വേണം. ഇന്ന് അർദ്ധരാത്രി നമുക്കൊരിടം വരെ പോകണം. പാതിരാത്രി ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. പുറത്ത് ശക്തിയായ മഴ പെയ്യുന്നു. കാറ്റും ഇടിവെട്ടും അതിഭീകരമായ അന്തരീക്ഷം. ലോകാവസാനം സംഭവിക്കാൻ പോവുകയാണെന്ന തോന്നൽ. ഡിമിന്നലിൻ്റെ വെളിച്ചത്തിൽ കണ്ണനൊപ്പം നടന്നു. റോഡിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും പേടി തോന്നി. പുഴയുടെ കുറുകെയുള്ള പാലത്തിനരികെ എത്തിയപ്പോൾ കണ്ണൻ അടുത്തുള്ള അരയാൽ മരത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് വേണ്ടത് അവിടെയാണുള്ളത്. പുഴ നിറഞ്ഞ് അതിശക്തമായി ഒഴുകുകയാണ്. ഞങ്ങൾ പുഴയുടെ ഓരത്തിലൂടെ അരയാലിൻ ചുവട്ടിൽ ചെന്നു. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പണ്ടങ്ങോ പ്രതിഷ്ഠിച്ച് പൂജയും വിളക്കും മുടങ്ങിപ്പോയ ഏതൊരു മൂർത്തിയുടെ വിഗ്രഹം. ചുറ്റും കുറ്റിച്ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതെടുക്കണം, നമുക്കിത് കൊണ്ടുപോകണം. വേണ്ട കണ്ണ, ഞാൻ തടഞ്ഞു നോക്കി. കണ്ണൻ വിജയിച്ച പുഞ്ചിരിയോടെ പറഞ്ഞു, പൂവും പ്രസാദവും തീർത്ഥവും മുടങ്ങിപ്പോയ ചൈതന്യം നഷ്ടപ്പെട്ട ഈ മൂർത്തിക്ക് ഞാൻ ചുടുചോര നൽകി ചൈതന്യം വീണ്ടെടുക്കും. അതിലേക്ക് ഞാൻ ചുടലകാളിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കും. പിന്നെ എൻ്റെ മന്ത്രങ്ങളാൽ ചുടലകാളി നിയന്ത്രിക്കപ്പെടുന്നതോടെ ഞാൻ എന്ന വ്യക്തിക്ക് ഈ നാട്ടിൽ പലതും ചെയ്യാനാകും. അച്ഛനെ ധിക്കരിച്ച ഈ മകനെ ജനങ്ങൾ വാഴ്ത്തിപ്പാടും. മഴയ്ക്ക് ശക്തി കൂടി വന്നു. കർണവടം പൊട്ടുമാറുച്ചത്തിൽ ഇടിവെട്ടി. കാറ്റിൻ്റെ ശക്തിയിൽ അരയാൽ മരത്തിൻ്റെ ഒരു കൊമ്പ് മുറിഞ്ഞ് പുഴയിലേക്ക് വീണ് ഒഴുകിപ്പോയി. തണുപ്പും പേടിയും കാരണം എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഒരു പേടിയുമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കണ്ണൻ കുറ്റിച്ചെടികൾ ചവിട്ടിമെതിച്ച് വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെന്നു. അതിശക്തിയായ കാറ്റിൽ മഴയോടൊപ്പം മൺതരികളും ശരീരത്തിൽ വന്ന് പതിച്ചു. കൈകൾ രണ്ടും മലർത്തി പിടിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി വിഗ്രഹം ഇളക്കാൻ കൈ നെറുകയിൽ വെച്ചതും അമ്മയെന്നൊരു നിലവിളി കേട്ടു. ഒരു ഞെട്ടലോടെ കണ്ണൻ കൈകൾ പിൻവലിച്ചു. അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കി.
ശക്തിയായ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു നടക്കത്തോടെ ഞങ്ങൾ വ്യക്തമായി കണ്ടു. നിറഞ്ഞൊഴുകുന്ന പുഴയുടെ പാലത്തിന് മുകളിൽ ഊരിച്ചൊരിയുന്ന മഴയും നനഞ്ഞ കയ്യിൽ ഒരു ചെറിയ ബാഗുമായി പട്ടുപാവാടയും ബ്ലൗസും ധരിച്ച ഒരു പെൺകുട്ടി പുഴയിലേക്ക് ചാടാൻ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ തരിച്ചു നിൽക്കുമ്പോൾ അവൾ പാലത്തിന്റെ മുകളിൽ കയറി നിന്നു. കയ്യിലുള്ള ബാഗ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മേ എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുഴയിലേക്ക് ചാടാൻ അവൾ തയ്യാറായി നിന്നു. അരുത് അരുത് എന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാതെ അവൾ കുത്തിയൊഴുകുന്ന ആ പുഴയിലേക്ക് പാലത്തിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടി. നിറഞ്ഞൊഴുകുന്ന ആ പുഴയിലേക്ക് ചാടി അവൾക്ക് പിന്നാലെ കണ്ണനും എടുത്തു ചാടി. കുത്തൊഴുകിൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന അവളുടെ ഒപ്പം എത്താൻ സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് കണ്ണൻ നീന്തി. വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണന്റെ കൈകൾ അവളുടെ മുടിക്കെട്ടിൽ പിടിവീണിരുന്നു. അവളെ വട്ടം പിടിച്ച് പുഴയുടെ വശത്തേക്ക് കണ്ണൻ നീന്തി കയറി. പുഴവരമ്പത്തുകൂടി ഓടി വന്ന ശങ്കുണ്ണിയും അവളെ വലിച്ചു കയറ്റാൻ സഹായിച്ചു. പുഴവരമ്പത്ത് അവളെ വലിച്ചു കിടത്തി. വെള്ളം കുറച്ച് കുടിച്ചിട്ടുണ്ട്. അബോധാവസ്ഥയിലായിരുന്നു അവൾ. 17-18 വയസ്സ് പ്രായം വരും. ഇരുനിറത്തിലുള്ള സുന്ദരി കുട്ടി. കണ്ണൻ വളരെ ക്ഷീണിതനായി അവൾക്ക് അരികെയിരുന്നു. മനസ്സിൽ ഭഗവതിയെ ധ്യാനിച്ച് അവളുടെ നെറ്റിയിൽ പതുക്കിയ തലോടി. കണ്ണന്റെ കയ്യിൽ കെട്ടിയ ഏലസ് അവളുടെ നെറ്റിയിൽ തൊട്ടതും അവൾ ഞെട്ടിയെഴുന്നേറ്റു. ആരാ നിങ്ങൾ? എന്നെ തുടരുത്, ഉപദ്രവിക്കരുത് എന്നെ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. ഇവനാ കുട്ടിയെ രക്ഷിച്ച? കണ്ണനെ ചൂണ്ടിക്കൊണ്ട് ശങ്കുണ്ണി പറഞ്ഞു. എന്താ കുട്ടി ഈ അർദ്ധരാത്രിയിൽ പുഴയിൽ ചാടി മരിക്കാൻ ശ്രമിക്കുക? ആരാ നീ? എവിടെ നിന്ന് വരുന്നു? കണ്ണന്റെ ചോദ്യങ്ങൾക്ക് അവളുടെ മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. നിർത്താ കരച്ചിൽ, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നും എന്നോട് പറയണ്ട. പക്ഷേ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഇവിടെ തനിച്ചാക്കി പോകാൻ എനിക്ക് കഴിയില്ല. കൂടെ വരാം. അവളെ എഴുന്നേൽപ്പിക്കാൻ കണ്ണൻ കൈനീട്ടി. പക്ഷേ കൈ പിടിക്കാതെ അവൾ തല താഴ്ത്തി പിടിച്ച് തേങ്ങിക്കൊണ്ടേയിരുന്നു. കണ്ണ, നിന്റെ പൂജയുടെ കാര്യം ശങ്കുണ്ണി കണ്ണനെ ഓർമ്മിപ്പിച്ചു. ഇന്നിനി നടക്കില്ല, നേരം പുലരാൻ തുടങ്ങാറായി. ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. അവളെയും വിളിച്ചോളൂ. ധൈര്യമായി വന്നോളൂ കുട്ടി, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരം വെളുത്താൽ ശരിയാകും. എഴുന്നേറ്റ് വരൂ. ശങ്കുണ്ണിയുടെ വാക്കുകൾ കേട്ട് അവൾ എഴുന്നേറ്റു. മഴ ചാറിക്കൊണ്ടിരുന്ന ആ കറുത്ത രാത്രിയിൽ കണ്ണനും ശങ്കുണ്ണിയും പിന്നാലെ അവൾ നടന്ന തറവാട്ടിലേക്ക്. തറവാടിന്റെ വാതിൽ തട്ടി വിളിച്ചപ്പോൾ കണ്ണന്റെ അച്ഛനാണ് തുറന്നത്. മുറ്റത്ത് മകന്റെ പിന്നിൽ നനഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു, ആരേത്? അച്ഛാ, അത് ഇവൾക്കിവിടെ നാളെ വൈകുന്നത് വരെ തങ്ങാൻ അനുവദിക്കണം. ഇതും തുടങ്ങിയോ എന്റെ പുന്നാരമോൻ? പുലർക്കാലത്തൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അച്ഛനെ വിളിച്ചുണർത്തി. അഭയം കൊടുക്കാൻ പറയാൻ നാണമില്ലേ നിനക്ക്? അച്ഛാ, ഇവളെ പാലത്തിന്റെ അവിടെ എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങിക്കോളം ഇവിടെ നിന്നും. വാതിൽ കൊട്ടിയടച്ച് അച്ഛനകത്തേക്ക് പോയി. കരഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. നിൽക്കൂ, എവിടേക്കാണ് നീ പോകുന്നത്? വീണ്ടും പുഴയിൽ ചാടാനോ? കണ്ണന്റെ ചോദ്യം കേട്ട് അവൾ നിന്നു. ഞാൻ കാരണം ആർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാകരുത്, ഞാൻ പൊയ്ക്കോളാം. ഇനി ആരും രക്ഷപ്പെടുത്താൻ വരാതെ ഏതെങ്കിലും ഒരിടം തേടി. അവൾ വിതുമ്പിക്കരഞ്ഞു. നീ എങ്ങോട്ടും പോകുന്നില്ല, നേരം വെളുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇപ്പോൾ എന്റെ കൂടെ വരൂ. കണ്ണൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് നടന്നു, ഒപ്പം ശങ്കുണ്ണിയും. ഓലമേഞ്ഞ ആ വീട്ടിലേക്ക് അവൾ കയറുമ്പോൾ അകത്തു നിന്നും ചില കറുത്ത രൂപങ്ങൾ അകന്നു പോകുന്നതുപോലെ കണ്ണന് തോന്നി. അന്തരീക്ഷം ശാന്തമായിരുന്നു. പക്ഷികൾ ഉണർന്നു തുടങ്ങി. തന്റെ വസ്ത്രങ്ങൾ അവൾക്ക് ധരിക്കാൻ വേണ്ടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണൻ ചോദിച്ചു, കുട്ടിയുടെ പേരെന്ന് പറയുന്നതിന്? പാർവതി, അവൾ പറഞ്ഞു. ശരി, നനഞ്ഞ വസ്ത്രം ആ മുറിയിൽ പോയി മാറിക്കോളൂ. വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ പഴം ഇരിക്കുന്നുണ്ട്, അത് കഴിച്ച് കിടന്നോളൂ. പാർവതി ഒന്നും മിണ്ടാതെ അകത്ത് കയറി വാതിലടച്ചു. വരാന്തയിൽ പായ വിരിച്ച് ശങ്കുണ്ണി കിടന്നിരുന്നു. കണ്ണനും ഒരു വശത്തായി ഉറങ്ങാൻ കിടന്നു. പൂജ മുടങ്ങിയതോ അച്ഛൻ വഴക്ക് പറഞ്ഞതോ അല്ലായിരുന്നു മനസ്സിൽ. പാർവതി, അവളെ പറ്റിയായിരുന്നു ചിന്ത മുഴുവനും. രാവിലെ വൈകിയാണ് കണ്ണൻ എഴുന്നേറ്റത്. നേരത്തെ ശങ്കുണ്ണി എഴുന്നേറ്റ് പോയിരുന്നു. മുറികളുടെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. പാർവതിയെ നോക്കി, അവിടെയെങ്ങും കാണുവാനില്ല. പാർവതി, പാർവതി, ഉറക്കെ വിളിച്ചു നോക്കി. അവിടെയെങ്ങും പാർവതി ഉണ്ടായിരുന്നില്ല. നീ അവളെങ്ങാനും ഇവിടെ നിന്നും പോയോ? അതെ, അവൾ പറയാതെ പോയി കാണും. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ ദൂരെ നിന്നും കുളത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ ഒരു അപ്സര കന്യക പോലെ കുളി കഴിഞ്ഞ് നടന്നു വരുന്ന പാർവതിയാണ് കണ്ടത്. എന്തോ അവളിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അരക്കെട്ടിന് താഴേക്ക് അഴിഞ്ഞു കിടക്കുന്ന മുടിയിഴകൾ, പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ഏറ്റ് അവളുടെ മുഖത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലത്തുള്ളികൾ പവിഴമുത്തുകൾ പോലെ വെട്ടിത്തിളങ്ങുന്നു. ഒരരയന്നത്തെ പോലെ അവൾ നടന്നു വരുന്നു. അവളുടെ നോട്ടം കണ്ണനെ തന്നെയായിരുന്നു. പകൽ വെളിച്ചത്തിൽ ആദ്യമായാണ് രണ്ടുപേരും പരസ്പരം കാണുന്നത്. ഇന്നലെ കണ്ട കരഞ്ഞു കലങ്ങിയ കണ്ണുകളല്ല, കൺമശുകൊണ്ട് വാലിട്ടെഴുതിയ കണ്ണുകൾ. ആ കണ്ണുകൊണ്ടുള്ള നോട്ടം അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന പോലെ കണ്ണന് തോന്നി. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. മനസ്സിന്റെ നിയന്ത്രണം എവിടെയോ തെറ്റുന്ന പോലെ കണ്ണന് തോന്നി. ആരാണെന്ന് പോലും അറിയാത്ത ഇന്ന് ഇവിടെ നിന്നും പോകേണ്ട ഇവൾ തന്റെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. ഒരു പെണ്ണിനോടും തോന്നാത്ത ഇഷ്ടം ഇവളോട് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മനസ്സിൽ മുള പൊട്ടിയ മോഹങ്ങൾ ഇപ്പോൾ തന്നെ കരിച്ചു കളയണം. കണ്ണേട്ടാ, അകത്തു നിന്നും വിളിച്ചുകൊണ്ട് പാർവതി വന്നു. കസവ പാവാടയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. അതിരാവിലെ കണ്ണേട്ടന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. എനിക്കായി കുറച്ച് വസ്ത്രങ്ങളും കൊണ്ടുവന്നിരുന്നു. പിന്നെ പോകാനൊരിടമില്ലാത്തതിനാൽ മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. പറ്റില്ലെന്ന് മാത്രം പറയരുത്, ഒരു വേലക്കാരിയായി മാത്രം കണ്ടാൽ മതി, ഒന്നോ രണ്ടോ ദിവസം മാത്രം. എവിടെയെങ്കിലും ശരിയായാൽ ഞാൻ പൊയ്ക്കോളാം, അതുവരെ ഞാനിവിടെ. മറിച്ചൊന്നും പറയാൻ കണ്ണന് തോന്നിയില്ല.
എങ്കിലും അവൾ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു. പാർവതിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. കൂടെ നിൽക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. എന്തിനാ നീ മരിക്കാൻ വേണ്ടി പുഴയിൽ ചാടിയത്? എന്തോ വലിയ പൂജക്കായി തയ്യാറായി നിൽക്കുന്ന കണ്ണേട്ടനോട് എൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറയില്ലെന്ന് ഞാൻ അങ്ങയുടെ അമ്മയ്ക്ക് വാക്കുകൊടുത്തുപോയി. അതുകൊണ്ട് ഇപ്പോൾ നിർബന്ധിക്കരുത്, പിന്നീട് ഞാൻ പറയാം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. കണ്ണൻ തൻ്റെ മനസ്സ് ഏകാഗ്രമാക്കി സന്ധ്യാസമയത്ത് നടത്തേണ്ട പൂജകൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇനി ഒരാഴ്ചക്കാലം സൂര്യാസ്തമ സമയത്ത് പൂജ നടത്തണം, അടുത്ത വെള്ളിയാഴ്ച വരെ. പക്ഷേ പലപ്പോഴും പാർവതിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. വൈകുന്നേരം കുളി കഴിഞ്ഞു വന്ന് പൂജാമുറിയിലേക്ക് കയറുമ്പോൾ അപ്പുറത്തെ മുറിയിലേക്കൊന്ന് നോക്കാൻ തോന്നി. പാർവതിയെ ഒന്ന് കാണാൻ ഒരു മോഹം. അവൾ അവിടെ ഇല്ലായിരുന്നു. പൂജാമുറിയിലെ വിളക്കിൽ തിരിയിട്ട് തെളിയിച്ചു. ഗുരുനാഥനെയും ഭഗവതിയെയും മനസ്സിൽ ധ്യാനിച്ച് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. മണിനാഥവും മന്ത്രങ്ങളും ഒരു സംഗീതം പോലെ പൂജാമുറിയിൽ നിന്നും കേൾക്കാൻ തുടങ്ങി. പുറത്ത് ഇരുട്ട് പടരാൻ തുടങ്ങി. കണ്ണൻ ആവാഹിച്ചിരുത്തിയ മൂർത്തികൾ പൂജാമുറിയിലേക്ക് കയറാതെ വീടിനു ചുറ്റും അലഞ്ഞു നടന്നു. താൻ നൽകുന്ന തീർത്ഥവും പ്രസാദവും സ്വീകരിക്കാൻ എത്താതെ പുറത്ത് അലയുന്ന മൂർത്തികളെ കണ്ണൻ മനസ്സിൽ കണ്ടു. എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു. ഒന്നുകിൽ പാർവതി ഈ വീട്ടിലുള്ളതുകൊണ്ട് ഇവിടം അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ മനസ്സ് അശുദ്ധമായിരിക്കുന്നു. കണ്ണൻ്റെ മനസ്സ് പതറി. മന്ത്രാക്ഷരങ്ങൾ എവിടെയോ തെറ്റി. പുറത്ത് അതിഭീകരമായ അലർച്ച കേൾക്കുന്നു. തീർത്ഥം കിട്ടാതെ ദാഹം ശമിക്കാതെ മൂർത്തികൾ കോപാകുലരായിരിക്കുന്നു. ചുവന്ന കണ്ണുകളുമായി ഭീകരരൂപങ്ങൾ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്നു. എന്തെങ്കിലും നാശം സംഭവിക്കും. എന്ത് തകർന്നു വീണാലും ആർക്കും തന്നെ ജീവനാംശം സംഭവിക്കാൻ പാടില്ല. കണ്ണൻ രക്ഷാമന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. പുറത്തു കേൾക്കുന്ന കോലാഹലങ്ങളിൽ കണ്ണൻ കുലുങ്ങിയില്ല. തനിക്ക് ചുറ്റും ജീവിക്കുന്ന എല്ലാവരുടെയും നാമം ചേർത്ത് മന്ത്രങ്ങൾ ജപിച്ചു. ആക്രമിക്കാൻ വരുന്ന ശക്തികൾ ശാന്തരായി. ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്ന ചുവന്ന കണ്ണുകളുള്ള സ്വത്വങ്ങൾ അപ്രത്യക്ഷരായി. കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഏലസ് കാണുന്നില്ല. വർഷങ്ങളായി കയ്യിലുള്ളതാ, അച്ഛൻ കെട്ടിത്തന്നതാ. കുളിക്കുമ്പോൾ കുളത്തിലെങ്ങാനും വീണുപോയിട്ടുണ്ടാവും. ആ ഒരു ചിന്തയോടെ കണ്ണൻ എഴുന്നേറ്റ് പൂജാമുറിയുടെ വാതിൽ തുറന്നു. ഒരലർച്ചയോടെ പാർവതി ഓടി വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ചു. കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയാകുന്നു കണ്ണേട്ടാ. അവൾ വിറയാർന്ന ശബ്ദത്തോടെ കണ്ണനെ ഉറുക്കിപ്പിടിച്ചു. പേടിക്കണ്ട, ഇവിടെ ഞാനില്ലേ. കണ്ണൻ തൻ്റെ മാറിലേക്ക് അവളെ അടുപ്പിച്ചു. പൂജാമുറിയിലിരുന്ന് ചൂടായ തൻ്റെ ശരീരത്തിലെ ചൂട് അവളുടെ തണുത്ത ശരീരത്തിലേക്ക് പകരുന്നത് കണ്ണൻ അറിഞ്ഞു. അവളെ തൻ്റെ ശരീരത്തിൽ നിന്ന് മടർത്താൻ ശ്രമിച്ചപ്പോൾ അവൾ കൂടുതൽ ഇറുകെ പിടിച്ചു. അതുവരെ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന മോഹം കണ്ണനിൽ ഉണർന്നു. അവൻ അവളുടെ തലയിൽ തലോടി. പതുക്കെ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു, ഇയാളെൻ്റെ വേലക്കാരിയായിട്ടല്ല, എൻ്റെ പെണ്ണായിട്ട് നിന്നുകൂടെ ഇവിടെ. അവൾ പൊടുന്നനെ തല പൊക്കി നോക്കി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. മുഖത്ത് നാണം കൊണ്ട് കവിളുകൾ ചുവന്നു. നുണക്കുഴികൾ തെളിഞ്ഞു വന്നു. കണ്ണേട്ട എന്നെ, എനിക്കിഷ്ടം എൻ്റെ പാറുവിനെ. ഈ പൂജകൾ കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. എനിക്കിഷ്ടം ഈ കണ്ണനെ, എനിക്ക് വേണം ഈ കണ്ണനെ. അവൾ കണ്ണൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാമം കത്തുന്ന അവളുടെ കണ്ണുകൾ കണ്ണൻ കണ്ടു. ശക്തമായ അവളുടെ ആശ്ലേഷണത്താൽ കണ്ണൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം അയഞ്ഞു. തന്നോട് ചേർന്ന് നിൽക്കുന്ന അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. മോഹം കൊണ്ട് ചുവന്നു തൊടുത്ത് അവളുടെ അതിരങ്ങളിൽ ചുംബിച്ചു. അവൾ കണ്ണനെ ബലമായി കെട്ടിപ്പിടിച്ചു. ആ കൈകൾക്കും ചുംബനത്തിനും ശക്തി കൂടുന്നതായി കണ്ണൻ അറിഞ്ഞു. കണ്ണൻ കുതിരി മാറാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കൈകളുടെ ബലം കൂടി വന്നു. കണ്ണനെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അവളുടെ ബലിഷ്ഠമായ കൈകളിൽ കണ്ണൻ കിടന്ന് പിടയാൻ തുടങ്ങി. നിനക്കല്ല, ഒരു മനുഷ്യജന്മത്തിനും എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. എല്ലുകൾ പൊടിഞ്ഞു പുളയുന്ന വേദനയിലും കണ്ണൻ അശരീരി പോലെ അവളുടെ വാക്കുകൾ കേട്ടു. വിടയുന്ന കണ്ണൻ്റെ കാലുകണ്ട് മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞു വീണു. അതിൽ നിന്നും അഗ്നി കണ്ണൻ്റെ ശരീരത്തിലേക്കും തീ ശരീരത്തിലേക്ക് പടർന്നു കയറുമ്പോൾ തുറിച്ച കണ്ണുകളും പുറത്തേക്ക് നീട്ടിയ നാവും പത്തു കൈകളുള്ള ഉഗ്രരൂപം തന്നിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ണൻ കണ്ടു. നിമിഷ നേരം കൊണ്ട് തീ വീടാകെ ആളിപ്പടർന്നു. കത്തിയാളുന്ന ആ തീഗോളങ്ങളിൽ കണ്ണനും കത്തിയിരിഞ്ഞു. ആളിക്കത്തുന്ന അഗ്നിയുടെ ചൂട് ശരീരത്തിൽ അടിച്ച പോലെ തോന്നിയപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിച്ചാടി. ശരീരം നന്നായി വിയർത്തിരുന്നു. ഭയത്തോടെ ഞാൻ ചുറ്റുപാട് നോക്കി. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന തിരിച്ചറിവിൽ എൻ്റെ ശ്വാസഗതി നിയന്ത്രണത്തിലായി. വിളയച്ചിനെ പറ്റി ശങ്കുണ്ണിയേട്ടൻ പറയുന്നതിൻ്റെ ഇടയിൽ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷേ പിന്നീട് നേരിൽ കാണുന്ന പോലെയെല്ലാം സ്വപ്നം തെളിയുകയായിരുന്നു. ഒരുപക്ഷെ ഇളയച്ചൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും എല്ലാം ഞാൻ അറിയണമെന്ന്. അഗ്നിയിൽ കിടന്ന് പിടയുന്ന ഇളയച്ചൻ്റെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. ആഹാ, എഴുന്നേറ്റോ. ഞാൻ കണ്ണനെ പറ്റി പറയുന്നതിൻ്റെ ഇടയിൽ ഇയാൾ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല. ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വല്ല സ്വപ്നവും കണ്ടിട്ടാവും അല്ലേ? അദ്ദേഹം പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ഒരുക്കുകയായിരുന്നു. അതേ ചേട്ടാ, ഇന്നലത്തെ ക്ഷീണം കൊണ്ടാകാം, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ എല്ലാം ഞാൻ സ്വപ്നത്തിലൂടെ കാണുകയായിരുന്നു. പിന്നെ ചില സംശയങ്ങൾ മാത്രം ബാക്കിയായി. ഇപ്പോഴും എവിടെയാണ് എൻ്റെ ഇളയച്ചന് തെറ്റുപറ്റിയത്? മഹാമാന്ത്രികനായ അങ്ങയുടെ കണ്ണന് കൂടെയുള്ളവൾ സ്വന്തം ജീവനെടുക്കാൻ വന്നവളാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയതെന്താ? ശങ്കുണ്ണിയേട്ടൻ വിസ്മയത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. അറിയില്ല മോനെ, ഒന്നു മാത്രം മനസ്സിലായി.
വളരെ വളരെ വലിയൊരു ശക്തിയെയാണ് കണ്ണൻ പരീക്ഷിക്കാൻ ഇറങ്ങിയത്. അതിന് സ്വന്തം ജീവൻ തന്നെ വില നൽകേണ്ടി വന്നു കണ്ണന്. മഹാമാന്ത്രികനായ അച്ഛനു പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സ്വന്തം മകൻ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് രാത്രിയിലെ വീടിനു മുകളിലുള്ള ആളിപ്പടരുന്ന തീ കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം ഓടിക്കൂടിയത്. ഞങ്ങൾ നാട്ടുകാരും കൂടി വെള്ളമൊഴിച്ച് തീ കെടുത്തി. പക്ഷെ ഉള്ളിൽ നിന്നും കണ്ണൻ്റെ കത്തിക്കരിഞ്ഞ ശരീരം മാത്രം കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചു പാർവതി രക്ഷപ്പെട്ട് കാണുമെന്ന്. ശങ്കുണ്ണിയേട്ടൻ്റെ ശബ്ദമിടറി, കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. പിന്നീട് മനസ്സിലായി പാർവതി എന്നത് ബാഹ്യരൂപം മാത്രം, അവൾ തന്നെയാണ് കണ്ണനെ അഗ്നിക്കിരയാക്കിയത്. ആ സംഭവത്തിന് ശേഷം തൻ്റെ മുത്തച്ഛൻ എല്ലാ പൂജകളും നിർത്തി പൂജകൾക്ക് വന്നവരെയെല്ലാം തിരിച്ചയച്ചു. ഒരു മഹാമാന്ത്രികൻ്റെ പതനം കൂടിയാണ് സംഭവിച്ചത്. തറവാട്ടിൽ നിന്നും മുത്തച്ഛൻ വരുന്നത് കണ്ടു. കയ്യിൽ ചില ഗ്രന്ഥക്കെട്ടുകളുണ്ട്. ചേട്ടാ, ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കണ്ട, ഒരു പക്ഷേ പഴയ കഥകൾ മുത്തച്ഛനെ വിഷമിപ്പിച്ചേക്കാം, ഞാൻ പറഞ്ഞു. എന്താണോ ശങ്കുണ്ണി, ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? മുത്തച്ഛൻ വന്നപാടെ ചോദിച്ചു. എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, കൂടെ ഉണ്ടായിരിക്കണം, തെറ്റില്ലാതെ തന്നെ കർമ്മങ്ങൾ ചെയ്യിക്കണം, കണ്ണന് സംഭവിച്ചതുപോലെ ഇനിയും ഉണ്ടാകരുത്. മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് എനിക്ക് അല്പം ഭയം തോന്നി. അത് മനസ്സിലാക്കിയെന്നോണം മുത്തച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ശങ്കുണ്ണി എല്ലാം നോക്കിക്കോളും. പിന്നെ നാളെ നേരം പുലരുന്നതിന് മുമ്പേ, അതായത് പക്ഷികൾ ഉണരുന്നതിന് മുമ്പേ കർമ്മങ്ങൾ തുടങ്ങണം. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുന്നേ പൂജാകർമ്മങ്ങൾ കഴിയണം. കാത്തിരിക്കാൻ സമയമില്ല, അതുകൊണ്ട് തന്നെ നാളത്തെ പൂജ കൊണ്ട് തന്നെ ഭൈരവനെ പ്രീതിപ്പെടുത്തണം. ഒരു കാര്യം ഓർക്കുക, നാളെ ചെയ്യാൻ പോകുന്ന പൂജാകർമ്മങ്ങൾ ഭൈരവന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, മറ്റുള്ള മൂർത്തികളുടെ ഉപദ്രവം ഉണ്ടാകും. അവരെ മന്ത്രങ്ങൾ കൊണ്ട് തടയണം, തടയാൻ കഴിയണം. പൂജകൾ മുടങ്ങി സ്വതന്ത്രമായി നടക്കുന്നവർ ഉഗ്രകോപികളായിരിക്കും. അവർ നിങ്ങളെ എവിടെ എപ്പോൾ എങ്ങനെ ആക്രമിക്കുമെന്ന് പറയാൻ കഴിയില്ല. മുത്തച്ഛൻ്റെ വാക്കുകൾ എന്നെ ഏറെ ഭയപ്പെടുത്തിയിരുന്നു. കുറച്ചു നേരത്തെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മുത്തച്ഛൻ അവിടെ നിന്നിറങ്ങി. ആദിയോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് എല്ലാവരുമായി സംസാരിച്ചു. ആർക്കും അധികമൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല, എല്ലാവരും ഭയത്തോടെയാണ് സംസാരിച്ചത്. കുറേച്ചെ സംസാരിച്ചേ ഉള്ളതെങ്കിലും ആദിയുടെ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ഞാനും ശങ്കുണ്ണിയേട്ടനും കൂടി പൂജയ്ക്കായി എല്ലാം ഒരുക്കി വച്ചു. അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ കിടന്നു. മനസ്സിൽ പരിഭ്രമവും ആകാംക്ഷയും ഉള്ളതിനാൽ അധികം ഉറങ്ങാനായില്ല. സമയം നോക്കിയപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. 2:30 പൂജ തുടങ്ങണം. ശങ്കുണ്ണിയേട്ടൻ 2 മണിക്ക് അലാറം വെച്ചാണ് കിടന്നത്. അതുകൊണ്ടൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്ത് വരാന്തയിൽ വന്നിരുന്നു. നല്ല നിലാവുണ്ട്, ഒപ്പം തണുത്ത കാറ്റും വീശുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ ജീവിതത്തിലെ പ്രധാന സമയമാണ്. എനിക്ക് വലുത് എൻ്റെ കുടുംബമാണ്, അവർക്കു വേണ്ടി എന്തും ചെയ്യാമെന്ന മനസ്സായി മാറിയിരിക്കുന്നു. അടുത്ത മരണം സ്വന്തം വീടിലാണെന്ന മുത്തച്ഛൻ്റെ പ്രവചനം, അതുമാത്രമാണ് ഇപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാലോചിക്കുമ്പോൾ തന്നെ ഹൃദയം പിളരുന്ന പോലെ തോന്നുകയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്നതും അതുമാത്രമാണ്. കുളിച്ചു വരാമെന്ന് വിചാരിച്ച് തോർത്തെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി നിലാവിൻ്റെ വെളിച്ചത്തിൽ കുളത്തിലേക്ക് നടന്നു. നടന്നുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെയോ കൂടെ നടക്കുന്ന പോലെ തോന്നി. മുൻപ് മുത്തച്ഛൻ പറഞ്ഞത് ഓർമ്മ വന്നു, പലതും നമുക്ക് തോന്നാം, അതൊക്കെ വെറും തോന്നലുകളാകാം. ഭയപ്പെടാതെ മുന്നോട്ട് നടന്നു. കുളത്തിൻ്റെ അടുത്തെത്താറായ ഞാൻ ദൂരെ നിന്നും കണ്ടത് കുളക്കടവിൽ ആരോ കുളിക്കുന്നതാണ്. തെല്ലു ഭയത്തോടെ ഞാൻ നിന്നു. അതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദൃശ്യശക്തികൾ അകന്നുപോയതായി തോന്നി. ഉയർന്ന ഹൃദയമിടിപ്പോടെ ഞാൻ കുളത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കുളിക്കുന്നത് ഒരു പുരുഷനാണെന്ന് മനസ്സിലായി. ഇനി മുത്തച്ഛനാണോ? മനസ്സിൽ സംശയം തോന്നി. ആകില്ല, ഒറ്റയ്ക്ക് മുത്തച്ഛൻ വരില്ല. എന്തോ ശബ്ദം കേട്ട് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് നടക്കുന്ന വഴിയിൽ ഫണം വിരിച്ചു നിൽക്കുന്ന ഒരു സർപ്പം വഴിമുടക്കിയായി നിൽക്കുന്നു. ഞാൻ 2 അടി പിന്നോക്കം മാറി. അടുത്ത് കണ്ട തെങ്ങിൻമടലെടുത്ത് നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി സർപ്പത്തെ ഓടിക്കാൻ ശ്രമിച്ചു. അപ്പോഴും കുളത്തിലയാൾ മുങ്ങിക്കുളിക്കുന്നത് കാണാമായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സർപ്പം വഴിയിൽ നിന്നും ഇഴഞ്ഞ അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് നീങ്ങി. അപ്പോൾ അയാളുടെ കുളി കഴിഞ്ഞിരുന്നു. ആരാവിടെ? ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അതിനു മറുപടി ഉണ്ടായില്ല. എന്നും വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കുളത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ കുളത്തിൻ്റെ അടുത്തേക്ക് അടുക്കുന്തോറും അയാളുടെ രൂപത്തിന് അവ്യക്തത വന്നുകൊണ്ടേയിരുന്നു. കുളക്കടവിലെത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ കടവിൽ ആരോ ഒളിച്ചുപോയ പോലെ പരിസരമാകെ നനഞ്ഞു കിടക്കുന്നുണ്ട്. ചുറ്റും നല്ല ചന്ദനത്തിൻ്റെ സുഗന്ധം അവിടെ ആകെ പടർന്നിരുന്നു. മനസ്സിൽ ധൈര്യം സംഭരിച്ച് കുളിക്കാനിറങ്ങി. 3 വട്ടം മുങ്ങി കണ്ണു തുറന്നപ്പോൾ കടവിലതാ ഒരാൾ നിൽക്കുന്നു. ഇപ്രാവശ്യം ശരിക്കും ഭയന്ന് വിറച്ചുകൊണ്ട് ചോദിച്ചു, ആരാ? ഞാനാ ശങ്കുണ്ണി. ആ ശബ്ദം കേട്ടപ്പോഴാണ് ആശ്വാസം വീണത്. ഞാൻ എഴുന്നേറ്റപ്പോൾ ഇയാളെ കണ്ടില്ല, അപ്പോൾ മനസ്സിലായി കുളിക്കാൻ വന്നതാണെന്ന്. അപ്പം ഞാനിങ്ങു പോന്നു. എന്താ എന്നെ കണ്ട് പേടിച്ചോ? ശങ്കുണ്ണിയേട്ടൻ ചോദിച്ചു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി, തെല്ല് ജാളീതയോടെ പറഞ്ഞു. ഞങ്ങൾ 2 പേരും കുളിച്ച് അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. പൂജാമുറി തുറന്നു. ദേവിയെയും ഗുരുക്കന്മാരെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളക്ക് കത്തിച്ചു വച്ചു. കരിപ്പൊടി, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൊണ്ട് കളം വരച്ചു. പൂജാമുറിയിൽ നിന്നും ശംഖുനാഥം ഉയർന്നുകൊണ്ട് പ്രപഞ്ചത്തിൽ മുഴങ്ങി. നിലയ്ക്കാത്ത മണിനാഥത്തിനൊപ്പം മന്ത്രോച്ചാരണം തുടങ്ങി. പുഷ്പങ്ങളും തീർത്ഥവും ഒപ്പം ഉണക്കമല്ലിയും കളത്തിലേക്ക് ഇടാൻ തുടങ്ങി.
എല്ലാത്തിനുമൊപ്പം കൂടി ശങ്കുണ്ണിയേട്ടനും അങ്ങകലി ഇരുട്ടിൻ്റെ മറവിൽ അടുത്ത ഇരയെ തേടി നടക്കുകയായിരുന്നു ചുടലഭൈരവൻ. വരണ്ട തൊണ്ടയിലേക്കൊരിറ്റി ചുടുരക്തം നുണയാൻ ഭൈരവൻ ദാഹിച്ചു. തൻ്റെ ദാഹം തീർത്ത ആ മാംസപിണ്ഡത്തെ ചുടലയിലേക്ക് എത്തിക്കുമ്പോൾ നൃത്തം ചവിട്ടുന്ന തൻ്റെ യജമാനക ചുടലകാളി. ഇപ്പോൾ ഈ ദാസനെ കൊണ്ട് കഴിയുന്നില്ല തൻ്റെ യജമാനകയെ തൃപ്തിപ്പെടുത്താൻ. പുഴയിൽ നിന്ന് തനിക്ക് കയറാനാകുന്നില്ലെന്ന് ഭൈരവൻ തിരിച്ചറിഞ്ഞു. ആരോ തൻ്റെ ലക്ഷ്യങ്ങൾ തടയിടുന്നു. രക്തം തേടിയുള്ള തൻ്റെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന കോപത്താൽ തൻ്റെ ഭീകരമായ ശരീരം കുലുക്കി വാ പിളർന്നുകൊണ്ട് അലറി വിളിച്ചു. ആ അലർച്ചയിൽ അപ്പുറത്തെ സർപ്പക്കാവിൽ നിൽക്കുന്ന പാലമരത്തിൽ കൊമ്പൊടിഞ്ഞു വീണു. തന്നെ തടയുന്ന ശക്തിയുടെ മാറി പിളർന്നുകൊണ്ട് രക്തം കുടിക്കാൻ ഭൈരവം വെമ്പൽ കൊണ്ടു. തീകുണ്ടം പോലെ ചുവന്ന കണ്ണുകൾ ചുറ്റും പരതി തൻ്റെ ദാഹം തീർക്കാനായി. ചോരയുള്ളൊരു ജീവിയെയും കണ്ടില്ല. ഒരു ജീവന്റെ കഴുത്തിലേക്ക് തൻ്റെ ബലിഷ്ഠമായ കൈകൾ പിടിമുറുക്കാൻ ഭൈരവന്റെ കൈകൾ കൊതിച്ചു. അത്യധികം കോപിഷ്ഠനായ ഭൈരവൻ തൻ്റെ നീണ്ട കൈകൾ ഉയർത്തി. കോപം കൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പുഴയുടെ തീരത്തുള്ള ഒരു തെങ്ങ് കടപുഴകി എറിയാൻ വേണ്ടി പിടിച്ചതും മുറം പോലെ നിൽക്കുന്ന തൻ്റെ ചെവിക്കുള്ളിലേക്ക് ഒരു സംഗീതം പോലെ ഭൈരവ മന്ത്രത്തിൻ്റെ തരംഗങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതെ, തന്നെ പ്രകീർത്തിക്കുന്നു, ആരോ തന്നെ ആരാധിക്കുന്നു, തൻ്റെ നാക്കിലേക്ക് അന്നവും ജലവും തന്നുകൊണ്ടിരിക്കുന്നു, തൻ്റെ തൊണ്ടയിലേക്ക് ഒഴിക്കാൻ ചുടുരക്തമുള്ള ജീവന്റെ സാന്നിധ്യം അടുത്തറിയാൻ കഴിയുന്നു. കുടിച്ചു ഉന്മാദം കണ്ടെത്താൻ പാകമെന്നോണം കള്ളിൻ്റെ മണം മൂക്കിലേക്കടിക്കുന്നു. യുഗങ്ങൾക്ക് മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന തൻ്റെ സുവർണകാലം അടുത്തെത്തിയ പോലെ ഭൈരവന് തോന്നി. ഇപ്പോൾ ഭൈരവൻ വളരെ ശാന്തനായി തനിക്ക് കിട്ടാൻ പോകുന്ന പ്രസാദത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടെ കാത്തിരുന്നു. മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ ഞെട്ടിപ്പോയി. കളത്തിനപ്പുറത്തായി ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു പുഞ്ചിരിയോടെ ചമ്രം മടിഞ്ഞിരിക്കുന്ന ഇളയച്ചൻ, അന്ന് കണ്ട അതേ കണ്ണൻ. ഇടതുവശത്തിരിക്കുന്ന ശങ്കുണ്ണിയേട്ടനെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും അറിയാതെ അറുക്കാനുള്ള പൂവൻകോഴി എടുക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ വീണ്ടും ഇളയച്ചനെ നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നോളൂ എന്ന് അദ്ദേഹം കൈകൊണ്ട് കാണിച്ചു. പൂജയുടെ അവസാന ഘട്ടമാണ് കോഴിയെ അറക്കുക. അറുക്കാൻ വേണ്ടി കോഴിയെ ശങ്കുണ്ണിയേട്ടൻ നീട്ടിപ്പിടിച്ചു. കോഴിയുടെ കഴുത്തറുത്ത് രക്തം കളത്തിലേക്കൊഴിച്ചു. വീണ്ടും ഞാൻ ഇളയച്ചൻ്റെ നേർക്ക് നോക്കി. അപ്പോൾ ഇളയച്ചനെ കാണാനുണ്ടായിരുന്നില്ല. അവിടെ കുളത്തിലേക്ക് തുള്ളിത്തുള്ളിയായി രക്തം വീണുകൊണ്ടേയിരുന്നു. അപ്പോൾ അകലെ തൻ്റെ നാക്കിലേക്ക് വീഴുന്ന ഓരോ തുള്ളി രക്തവും ആർത്തിയോടെ നുണഞ്ഞിറക്കുകയായിരുന്നു ചുടലഭൈരവൻ. ഒപ്പം തന്നെ സേവിക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തോടെ ഭൈരവൻ്റെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. രാവിലെ മുത്തച്ഛൻ വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത്. പൂജയെല്ലാം കഴിഞ്ഞു. പൂജാമുറി വൃത്തിയാക്കിയപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. പിന്നീട് ചെറുതായി ഒന്ന് മയങ്ങി. കർമ്മങ്ങളെല്ലാം തന്നെ നന്നായി ചെയ്തു അല്ലേ? മുത്തച്ഛൻ ചോദിച്ചു. ഉവ മുത്തച്ഛ, ഞാൻ പ്രശ്നം വെച്ച് നോക്കി. പൂജയിൽ ഭൈരവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ നീങ്ങുന്നുണ്ട്. പറയുമ്പോൾ മുത്തച്ഛൻ വളരെയധികം സന്തോഷവാനായിരുന്നു. പിന്നെ മുത്തച്ഛ, ഇന്നലെ പൂജാ സമയത്ത് ഞാൻ ഇളയച്ചൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടുന്നുണ്ട്. അവൻ ചെയ്തുകൊണ്ടിരുന്ന പൂജകളല്ലേ, സ്വന്തം പരമ്പരയിലുള്ളവർ തുടർന്ന് ചെയ്യുമ്പോൾ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. പിന്നെ നാളെ നടക്കുവാൻ പോകുന്ന പൂജയോടെ ഭൈരവൻ തൻ്റെ നിയന്ത്രണത്തിലാകണം. ആകും, മുത്തച്ഛന് വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ശങ്കുണ്ണിയേട്ടനെല്ലാം പറഞ്ഞു തരുമല്ലേ? എൻ്റെ സംശയം കേട്ട മുത്തച്ഛൻ ചിരിച്ചു. ശങ്കുണ്ണിക്ക് എല്ലാം അറിയാം. കുറേ കർമ്മങ്ങൾക്ക് കണ്ണനൊപ്പം നിന്നതല്ലേ? അതെ, അദ്ദേഹമുള്ളതാ ഒരു അനുഗ്രഹം. ഞാനിറങ്ങാം, ഇനി വൈകിട്ട് വരാം. മുത്തച്ഛൻ അവിടെ നിന്നും തറവാട്ടിലേക്ക് പോയി. ഉച്ചയ്ക്ക് തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മായയുടെ ഫോൺ വന്നത്. വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞു സർപ്പക്കാവിലെ പാലമരത്തിലെ കൊമ്പൊടിഞ്ഞതിനെ പറ്റി. രാത്രിയിൽ എന്തൊക്കെയോ അപശബ്ദങ്ങൾ പുഴയുടെ ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നുവെന്നും ഒരാഴ്ചയായി വീട്ടിൽ നിന്നും തറവാട്ടിലേക്ക് വന്നിട്ട് ഇനി എന്നാണ് വീട്ടിലേക്ക് പോകാൻ കഴിയുക എന്നറിയില്ല. മുത്തച്ഛൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പൂജകൾ കഴിഞ്ഞേ പോകാൻ കഴിയുള്ളൂ. അതിന് എത്ര നാൾ കാത്തിരിക്കണം? അന്നത്തെ പകൽ അവസാനിപ്പിച്ചുകൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് കടലിൽ വിശ്രമിക്കാൻ പോയി. വൈകുന്നേരമായപ്പോൾ ആകാശമാക്കിയ മേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. പകൽ സമയത്ത് പൂജയ്ക്കുള്ളതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണിയേട്ടൻ നേരത്തെ കിടന്നു. നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? പാവം, വല്ലാതെ ക്ഷീണിതനാണ്. ഞാനും ഉറങ്ങാൻ കിടന്നു. ഒരു മണിയോടെ എഴുന്നേൽക്കാമെന്ന ചിന്തയോടെ പുറത്തെന്തോ തട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു. സമയം നോക്കിയപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് നന്നായി കാറ്റടിക്കുന്നുണ്ട്. കൊളുത്തില്ലാത്ത ജനൽപ്പാളി കാറ്റിൽ തുറക്കുകയും അടയുകയും ചെയ്യുന്നുണ്ട്. പുറത്ത് ഏതോ ഒരു ജീവിയുടെ മുരൾച്ച പോലെ കേട്ടു. ശങ്കുണ്ണിയേട്ടൻ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. ഞാൻ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. ലൈറ്റിടാൻ നോക്കിയെങ്കിലും ശങ്കുണ്ണിയേട്ടന് ഉറക്കം നഷ്ടപ്പെടും, അതുകൊണ്ട് ലൈറ്റിട്ടില്ല. ജനലിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. അപ്പുറത്തെ വാഴക്കൂട്ടത്തിൽ ആരോ നിൽക്കുന്ന പോലെ ഞാൻ നോക്കുമ്പോൾ തന്നെ അത് ചലിക്കുവാൻ തുടങ്ങി. 5.5 അടിയോളം ഉയരമുണ്ടാകും. ഒരു മനുഷ്യരൂപം പോലെ. തല വളരെ ചെറുതാണ്. മുഖം വ്യക്തമായി ഇരുട്ടിൽ കാണുന്നില്ല. കൈകൾ നീണ്ടു ചുരുണ്ട് കിടക്കുന്നു. അതിൻ്റെ നീണ്ടു മെലിഞ്ഞ കാലുകൾ ഭൂമിയിൽ തൊടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നീണ്ട നാക് പുറത്തേക്ക് നീട്ടുകയും അകത്തേക്ക് വലിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ പോലെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. എങ്കിലും എന്താണെന്നറിയാൻ ആകാംക്ഷ കൂടി. വീടിൻ്റെ മുറ്റത്തുകൂടി ആ രൂപം നടക്കുന്നുണ്ട്. പക്ഷേ കാലുകൾ വായുവിൽ തന്നെ. സാധാരണയായി നായ്ക്കൾ കുരയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ ജീവികളും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു.
പെട്ടെന്നത് നിശ്ചലമായി തിരിഞ്ഞുകൊണ്ട് ജനലിലേക്ക് നോക്കി. ഇരുട്ടിൽ അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകളോടെയുള്ള നോട്ടം എന്നെയാണെന്ന് എനിക്ക് തോന്നി. നാക്ക് പുറത്തേക്ക് നീണ്ടു, കഴുത്തിന് നീളം കൂടുന്നു, കൈകൾ എന്തിനോ വേണ്ടി തയ്യാറാകുന്നു, ആരെയോ ആക്രമിക്കാൻ തയ്യാറാകുന്ന പോലെയുള്ള ശരീരഭാഷ. ഞാൻ പതുക്കെ അപ്പുറത്തേക്ക് മറഞ്ഞു നിന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത്. വീണ്ടും ജനൽപ്പാളി കാറ്റിന് ശക്തിയായി വന്നടഞ്ഞു. അത് ആരോ തള്ളിയടച്ച പോലെ തോന്നി. തുറന്ന് പുറത്തേക്ക് നോക്കണമെന്നുണ്ട്, പക്ഷേ തുറക്കാൻ ധൈര്യം വരുന്നില്ല. കുറച്ചു നേരം കാത്തു നിന്നെങ്കിലും കാറ്റിൽ ജനൽപ്പാളി തുറന്നില്ല. ഞാൻ വീണ്ടും കിടന്നു. ശങ്കുണ്ണിയേട്ടൻ നന്നായി കൂർക്കം വലിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് പുതച്ചു മൂടിക്കിടക്കുന്ന ശങ്കുണ്ണിയേട്ടൻ്റെ കാൽപാദത്തിൻ്റെ ഭാഗത്ത് നിന്നും ആരോ പുതപ്പിനിടയിലേക്ക് കയറുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു, പുതപ്പ് വലിച്ചു. ആദ്യത്തെ വലിയിൽ പുതപ്പ് വന്നില്ല, ആരോ പിടിച്ച പോലെ തോന്നി. അടുത്ത വലിയിൽ പുതപ്പ് മാറി, പക്ഷേ അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ശങ്കുണ്ണിയേട്ടൻ ഉറക്കത്തിൽ ആരോ ശല്യം ചെയ്ത പോലെ തിരിഞ്ഞു കിടന്നു. ഞാൻ ആ പുതപ്പ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇട്ടുകൊടുത്തു. എനിക്ക് തോന്നിയതാണെന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും വന്ന് കിടന്നു. പുറത്തിപ്പോൾ കാറ്റൊന്നുമില്ല, ആകെ നിശബ്ദമാണ്. വീണ്ടും മെല്ലെ മെല്ലെ കണ്ണുകൾ ഉറക്കം തഴുകിയെത്തി. ശങ്കുണ്ണിയേട്ടൻ തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. മുന്നിൽ അദ്ദേഹം കുളി കഴിഞ്ഞ് തയ്യാറായി നിൽക്കുന്നു. ഞാൻ കുറേ വിളിച്ചു, നല്ല ഉറക്കായിരുന്നു. ഞാൻ പോയി കുളിച്ചു വന്നു, സമയമാവുന്നു, പോയി കുളിച്ചു വാ. ഞാൻ സമയം നോക്കി, ഒന്നരയാകുന്നു. വേഗം തോർത്തെടുത്ത് കുളത്തിലേക്ക് നടന്നു. സമയം വൈകിയതുകൊണ്ട് ഇരുട്ടത്ത് കുളത്തിലേക്ക് നടക്കുമ്പോൾ പേടിയൊന്നും തോന്നിയില്ല. കുളി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ശങ്കുണ്ണിയേട്ടൻ പൂജാമുറിയിൽ വിളക്കെല്ലാം കത്തിച്ചു വച്ചിരുന്നു. ദേവിയെ ധ്യാനിച്ച് പൂജയ്ക്കായി ചമ്രം പടിഞ്ഞിരുന്നു. വളരെ ഭംഗിയായി ശങ്കുണ്ണിയേട്ടൻ കളം വരച്ചിട്ടുണ്ട്. തേങ്ങ വെട്ടി രണ്ടായി മുറിച്ചു വച്ചിരിക്കുന്ന കളത്തിൻ്റെ നടുക്കായി അതിൻ്റെ അടുത്ത് പട്ടിൽ പൊതിഞ്ഞ മൺകുടം. പൂജയുടെ ആരംഭം കുറിച്ചുകൊണ്ട് ശംഖുനാഥം മണിനാഥവും വായുവിൽ ഉയർന്നു. തീർത്ഥവും പുഷ്പങ്ങളും കളത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് മന്ത്രോച്ചാരണം തുടങ്ങി. പുറത്ത് ആത്മാക്കളും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൂർത്തികളും ഉണർന്നു. പക്ഷേ പൂജകളും കർമ്മങ്ങളും ഏറെ ആർക്കോ ആണെന്ന് മനസ്സിലായപ്പോൾ അവർ കോപത്തിലായിരിക്കുന്നു. അവരുടെ കണ്ണുകൾ ചുവന്ന് എല്ലാം നശിപ്പിക്കാൻ സ്വന്തം തട്ടകത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരാളെ പ്രീതിപ്പെടുത്തുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സർവം നശിപ്പിക്കാനായി അവർ സംഹാരഭാവം രൂപപ്പെടാൻ തുടങ്ങി. അങ്ങ് പുഴയിൽ തനിക്ക് കിട്ടാൻ പോകുന്ന പ്രസാദത്തിനായി കാത്തു നിന്നിരുന്ന ഭൈരവൻ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന മന്ത്രധ്വനികൾ കേട്ട് ഉന്മാദം കൊള്ളാൻ തുടങ്ങി. പ്രതീക്ഷകൾ തെറ്റിയില്ല, തന്നെ ആരാധിക്കുന്നു, വായിലേക്ക് അന്നവും വെള്ളവും തരുന്നു, ചുടുചോര നുണയാൻ കൊതിക്കുന്നു, താൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നു. ഭൈരവൻ ആഹ്ലാദം കൊണ്ട് പുഴയിൽ കൈകാലിട്ടടിച്ചു. അതിൻ്റെ ശക്തിയിൽ വെള്ളം പടവിലേക്ക് അടിച്ചു കയറി. പുഴയിൽ നിന്നും കയറാനാകാതെ ബന്ധനം ചെയ്ത ശക്തിയിൽ നിന്നും തനിക്ക് മോചനം കിട്ടുമെന്ന് ഭൈരവൻ പ്രത്യാശിച്ചു. തൻ്റെ ബന്ധനങ്ങളുടെ കെട്ടുകൾ ഒന്നൊന്നായി അഴിയുന്നത് ഭൈരവൻ അറിഞ്ഞു. പുഴയിലെ ആഴത്തിൽ നിന്നും കരയിലേക്കും എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്ന് മോഹിച്ചു. പക്ഷേ കാതുകളിൽ കേൾക്കുന്നത് ആരുടെയോ നിർദ്ദേശങ്ങളാണ്. വീണ്ടും ഏതോ ശക്തിയുടെ നിയന്ത്രണത്തിലേക്ക് താൻ കീഴ്പ്പെടുന്നതായി ഭൈരവന് മനസ്സിലായി. കാതിൽ വന്ന് പതിക്കുന്ന മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് ഭൈരവൻ ഒരടിമയെപ്പോലെ അനുസരിക്കാൻ തുടങ്ങി. താളിയോലകൾ നോക്കി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് ഇളയച്ചൻ്റെ സാന്നിധ്യം അറിയുന്നില്ല. ഇനി രണ്ടോ മൂന്നോ ഓലകൾ മാത്രം, അതും കൂടി ജപിച്ചു തീർന്നാൽ കോഴിയെ അറക്കണം. കത്തുന്ന തിരികൾ രണ്ടു കൈകളിലെടുത്ത് കളത്തിലേക്ക് നീട്ടി വായുവിൽ ഒഴിഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലി. പക്ഷെ അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. തൊണ്ടയിൽ ആരോ പിടിച്ച പോലെ. അതെ, എൻ്റെ കഴുത്തിനു ചുറ്റും പിന്നിൽ നിന്നും ആരോ പിടിച്ചിരിക്കുന്നു. ആ പിടുത്തത്തിന് ബലം കൂടി വന്നു. ശങ്കുണ്ണിയേട്ട എന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് കത്തുന്ന തിരി കളത്തിലേക്ക് വീണു. എനിക്ക് ശ്വാസം മുട്ടിത്തുടങ്ങി. എൻ്റെ ജീവൻ അവസാനിക്കാൻ പോവുകയാണെന്ന് തോന്നി. കർമ്മങ്ങൾ എവിടെയെങ്കിലും പിഴച്ചോ? മകനാദിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. സർവശക്തിയുമെടുത്ത് കളത്തിൽ നിന്നും നിലവിളക്കെടുത്ത് പിന്നിലേക്ക് വീശി. അതിശക്തമായ നിലവിളക്കിൻ്റെ ആഘാതത്തിൽ കഴുത്തിലെ പിടുത്തമയഞ്ഞു. ഞാൻ മുന്നിലേക്ക് മറഞ്ഞു വീണു. എഴുന്നേറ്റ് നിന്ന ഞാൻ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. വിളക്കുകൊണ്ടുള്ള അടിയേറ്റ് പിന്നിലേക്ക് മറിഞ്ഞു വീണ ആളെ കണ്ട ഞെട്ടലിൽ ഞാൻ തരിച്ചു നിന്നു. അടികൊണ്ട് വായിൽ നിന്നും ചോരയൊലിച്ച് കണ്ണുകൾ തുറച്ച് തലൊരു വശത്തേക്ക് ചിരിച്ച് മെലിഞ്ഞ ശരീരത്തിലെ എല്ലാ ശക്തിയും കൈകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടൻ ഉച്ച നിറഞ്ഞ പുഞ്ചിരിയോടെ എന്നെ ശങ്കുണ്ണിയേട്ടൻ നോക്കി. അയാളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ഒരു വന്യജീവി ആക്രമിക്കാൻ വരുന്ന പോലെ എൻ്റെ നേർക്ക് ആ മധ്യവയസ്കൻ കുതിച്ചു ചാടി. ഇടതുകാൽ നിലത്തമർത്തി വായുവിൽ ചാടി ഉയർന്ന് തിരിഞ്ഞ് വലതു കൈകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ഞാൻ. എൻ്റെ ചവിട്ടിൻ്റെ ആഘാതത്തിൽ അദ്ദേഹം ചുമരിലേക്ക് തെറിച്ചു വീണു. ഒരു നിമിഷം ചലിക്കാനാകാതെ അയാൾ അവിടെ കിടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ശങ്കിച്ചു നിന്നു. എനിക്കിപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശങ്കുണ്ണിയേട്ടൻ്റെ ആക്രമണം. പതുക്കെ പതുക്കെ ശങ്കുണ്ണിയേട്ടൻ ശരീരം ചലിക്കാൻ തുടങ്ങി. തറയിൽ മുട്ടുകുത്തിയിരുന്ന് ഇരയെ പിടിക്കാൻ ചാടുന്ന വേട്ടപ്പുലിയെ പോലെ അദ്ദേഹം തയ്യാറായി. മുഖത്തു നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തല വെട്ടിക്കുന്നുണ്ട്. അയാളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി പരതുന്നുണ്ട്. പൂജാമുറിയിലിരിക്കുന്ന തൃശൂലത്തിലാണ് അയാളുടെ കണ്ണുകൾ ചെന്ന് നിന്നത്. ഒരു അഭ്യാസിയെ പോലെ അയാൾ ചാടി ആ തൃശൂലം കയ്യിലെടുത്തു, എൻ്റെ നേർക്ക് ചൂണ്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നു. അദ്ദേഹം ഒരു വൃദ്ധനാണെങ്കിലും ഇപ്പോൾ വളരെയധികം ശക്തനെ പോലെ ആയിരിക്കുന്നു. അയാൾ ആ തൃശൂലം തൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കും.
തൻ്റെ ചോര കൊണ്ട് ഇന്ന് കളന്നിറയ്ക്കും എന്നെനിക്ക് തോന്നി. ത്രിശൂലവുമായി എൻ്റെ നേർക്ക് നടന്നിടക്കുവാൻ തുടങ്ങി. ഞാൻ പിന്നിലേക്ക് രണ്ടടി മാറി. ശൂലമായി എൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ശങ്കുണ്ണിയേട്ടൻ ആരെയോ കണ്ട് ഭയപ്പെട്ട പോലെ നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയമുണ്ടാകുന്നത് ഞാൻ കണ്ടു. മുന്നോട്ട് ആക്രമിക്കാൻ വന്ന ശങ്കുണ്ണിയേട്ടൻ വളരെ ശാന്തനായി പിറകോട്ട് നടക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. ആരെ കണ്ടിട്ടാണ് ശങ്കുണ്ണിയേട്ടൻ ഭയപ്പെട്ടത്? വലതുകൈയിൽ ചൂരൽവടിയും ഇടതുകൈയിൽ ഭസ്മത്തട്ടുമായി എൻ്റെ പിന്നിൽ മുത്തച്ഛൻ. മുത്തച്ഛ, ഞാൻ അറിയാതെ തന്നെ കരഞ്ഞു വിളിച്ചു. പൂജ മുടക്കാതെ അവസാന കർമ്മങ്ങളും ചെയ്തു കഴിക്കൂ, മുത്തച്ഛൻ ആജ്ഞാപിക്കുകയായിരുന്നു. മുത്തച്ഛൻ ഭസ്മത്തട്ടിൽ നിന്നും ഭസ്മം വാരി ശങ്കുണ്ണിയേട്ടൻ്റെ നേർക്കെറിഞ്ഞു. അതുവരെ അക്രമാസക്തനായ ശങ്കുണ്ണിയേട്ടൻ നിലത്ത് കുഴഞ്ഞു വീണു. ഞാൻ വേഗത്തിൽ അവസാന കർമ്മങ്ങളും ചെയ്തു കഴിച്ചു. ചുടുചോര കളത്തിലൂടെ ഒഴുകി. ഭൈരവൻ തൻ്റെ സന്തോഷങ്ങൾ നിറവേറുന്നതിൻ്റെ സന്തോഷത്താൽ മതി മറന്ന് തല ഉയർത്തിപ്പിടിച്ച് അലറി വിളിച്ചു. പൂജാമുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്കിറങ്ങി. അപ്പുറത്ത് ശങ്കുണ്ണിയേട്ടൻ വളരെ ശാന്തനായി ഉറങ്ങുന്നു. നെഞ്ചിലും മുഖത്തും ഭസ്മം പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. പാവം ശങ്കുണ്ണി, തക്ക സമയത്ത് ഞാനിവിടെ എത്തിയില്ലേൽ ആരെങ്കിലും ഒരാളുടെ ജീവൻ പോയനെ. ദേവി കടാക്ഷിച്ചു. ശങ്കുണ്ണിയെ വിളിച്ചുണർത്തണ്ട, സ്വയം ഉണർന്ന് എഴുന്നേൽക്കട്ടെ. ശരീരത്തിന് കുറച്ച് വേദന ഉണ്ടാകും, വേറെ കുഴപ്പമൊന്നുമില്ല, മുത്തച്ഛൻ പറഞ്ഞു. ശരിയാ, മുത്തച്ഛനെ ദേവിയാ ഇവിടെ തക്ക സമയത്ത് എത്തിച്ചത്. അമ്മേ ഭഗവതി, ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ നേരം വെളുത്താൽ നമ്മൾ തൻ്റെ വീട്ടിലേക്ക് പോകും, ഇനിയുള്ള പൂജ അവിടെയാണ്. മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതവും സന്തോഷവും തോന്നി. അപ്പോൾ ഇവിടുത്തെ എല്ലാ പൂജകളും കഴിഞ്ഞോ മുത്തച്ഛ? ഞാൻ സന്തോഷത്തോടെ ചോദിച്ചു. തന്നെ സന്തോഷിപ്പിക്കുന്നവനെ തേടി ഭൈരവൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഭൈരവനെ തേടി പോകണം. നിങ്ങളൊന്നും അറിയാത്ത മന്ത്രശക്തിയാലും ദേവീ കൃപയാലും പുഴയിൽ നിന്ന് കയറാൻ കഴിയാത്ത വിധം ഭൈരവനെ ഞാൻ ബന്ധിച്ചു വച്ചിരിക്കുകയായിരുന്നു. വെറും 7 ദിവസം മാത്രമേ അതിന് കാലയളവുള്ളൂ. ഇന്ന് 7-ാം ദിവസമാണ്. പാതിരാത്രിയോടെ ബന്ധനം തീരും. പിന്നെ നിന്നെ തേടിയുള്ള യാത്രയാകാം. ആ യാത്രയിൽ പല ദുഷ്ടശക്തികളുടെ പ്രേരണയാൽ തനിക്കെതിരെ തിരിയാം. അങ്ങനെ വന്നാൽ അത് ഇയാളുടെ ജീവനും കൊണ്ടേ പോകൂ. മുത്തച്ഛൻ പറഞ്ഞു നിർത്തിയപ്പോൾ പേടി തോന്നി. പേടിക്കൊന്നും വേണ്ട, പോകാൻ തയ്യാറായിക്കോളൂ. ഞാൻ ഇറങ്ങാം, എനിക്ക് ചില പൂജകളും കൂടി ബാക്കിയുണ്ട്. മുത്തച്ഛൻ അവിടെ നിന്നിറങ്ങി. എൻ്റെ നാട്ടിൽ അടുത്ത മരണം സ്വന്തം വീട്ടിലാകുമെന്ന മുത്തച്ഛൻ്റെ പ്രവചനം മനസ്സിലോടിയെത്തി. ഒരു പക്ഷേ അത് എൻ്റേതായിരിക്കുമോ? ഭൈരവൻ എൻ്റെ ജീവനെടുക്കുമോ? മാതൃക പാരമ്പര്യത്തിൽ ജനിച്ചു, കുഞ്ഞായിരിക്കുമ്പോൾ കുറച്ചു പഠിച്ചു, അതല്ലാതെ മറ്റൊരു കഴിവുമില്ലാത്ത എനിക്ക് ഭൈരവനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയുമോ? ചിന്തിക്കുന്തോറും ആത്മവിശ്വാസം കുറയുന്നതുപോലെ ശങ്കുണ്ണിയേട്ടൻ ഒരു ഞെരുക്കത്തോടെ ഉയർന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്താ, എന്തോ പറ്റിയത്? ഒന്നുമില്ല ചേട്ടാ, പൂജയ്ക്കിടെ ചേട്ടനൊന്ന് വീണതാ, ഞാൻ കള്ളം പറഞ്ഞു. കർമ്മങ്ങൾ ഭംഗിയായി കഴിഞ്ഞില്ലേ? ധീനമായ സ്വരത്തോടെ ചോദിച്ചു. എല്ലാം ഭംഗിയായി കഴിഞ്ഞു ചേട്ടൻ, നന്നായി വിശ്രമിക്കൂ. പിന്നെ ഞങ്ങളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങും, ഇനിയുള്ള പൂജ എൻ്റെ വീട്ടിലാണ്. ഞാനും വരാൻ കൂടെ, ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു. കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ചേട്ടന് വിശ്രമം ആവശ്യമാണ്, ഞാൻ ശങ്കുണ്ണിയേട്ടൻ്റെ നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചുയർന്നു. പുഴയിൽ ബന്ധനത്തിൽ കിടക്കുന്ന ഭൈരവൻ്റെ അവസാന പകൽ. തറവാട്ടിൽ നിന്നും മുത്തച്ഛനൊപ്പം യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഒരാഴ്ചയായിട്ടുള്ളൂവെങ്കിലും എന്നും ഓർക്കാനായി ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. ഇളയച്ഛനായ കണ്ണനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞു. ജ്യേഷ്ഠന്മാരില്ലാത്ത എനിക്ക് ഒരു മൂത്ത സഹോദരൻ്റെ വഴി കിട്ടുന്ന സ്നേഹം പോലെ ശങ്കുണ്ണിയേട്ടൻ എന്നെ സ്നേഹിച്ചു. ഒപ്പം മുത്തച്ഛൻ എന്ന മഹാമാന്ത്രികനെ അടുത്തറിയാൻ കഴിഞ്ഞു. കാറ് തറവാടിൻ്റെ പടിപ്പുര കടന്നു പോകുമ്പോൾ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തിണ്ണയിലിരിക്കുന്ന ശങ്കുണ്ണിയേട്ടൻ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ മുന്നിൽ കാറ് ചെന്ന് നിന്നു. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എല്ലാവരും വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. വീട്ടിലേക്ക് കയറണ്ട, വീടിന് പിന്നിൽ പൂജയ്ക്കായി ഒരു ഷെഡ് തയ്യാറാക്കിയിട്ടുണ്ട്, അവിടേക്ക് കയ്യിലുള്ള കുടവുമായി പോയിക്കോളൂ. കാറിൽ നിന്നിറങ്ങുമ്പോൾ മുത്തച്ഛൻ എന്നോട് പറഞ്ഞു. കാറിൽ നിന്നിറങ്ങി വീടിൻ്റെ പിന്നിലേക്ക് ഞാൻ നടന്നു. മുത്തച്ഛൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അച്ഛൻ ഇവിടെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. 4 വശവും ടാർപോളിയും കൊണ്ട് മറച്ചിരിക്കുന്നു. ഒരു ഷെഡ്, ഉള്ളിൽ ഹോമകുണ്ടം, പൂജയ്ക്കായുള്ള എല്ലാ സാമഗ്രികളും തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഹോമകുണ്ടത്തിനടുത്ത് ഞാൻ കയ്യിലുള്ള കുടം സാവധാനം വെച്ചു. ഒരു മൂലയിലിരിക്കുന്ന പായയെടുത്ത് ചാണകം മെഴുകിയ തറയിൽ വിരിച്ചു. സാവധാനം അവിടെ ഇരുന്നു. വീട്ടിൽ നിന്നും അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ആദ്യ വാശി പിടിക്കുന്നത് കേൾക്കുന്നുണ്ട്. അച്ഛൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പായയിൽ വിശ്രമിക്കാൻ കിടന്നു. തൊട്ടപ്പുറത്താണ് പുഴയൊഴുകുന്നത്. അവിടെയാണ് ഭൈരവൻ ബന്ധനത്തിൽ കിടക്കുന്നത്, തൻ്റെ പ്രിയ സുഹൃത്ത് സച്ചുവിൻ്റെ ജീവനെടുത്ത ഭൈരവൻ. പാവപ്പെട്ട ബാബുവേട്ടനെയും സുരേഷേട്ടനെയും ജീവനെടുത്ത ഭൈരവൻ. മുത്തച്ഛൻ പറയുന്നത് പോലെ ഇനി ഒരു ജീവിതം ഭൈരവൻ എടുക്കാൻ പാടില്ല. ഇന്ന് രാത്രിയോടെ എല്ലാം അവസാനിക്കണം. പകലിനെ മറച്ചുകൊണ്ട് രാത്രി കടന്നു വന്നു. ഇന്ന് അമാവാസിയായതിനാൽ പുറത്ത് കനത്ത ഇരുട്ടാണ്. കുളിച്ച് ഈറൻ വസ്ത്രവുമായി മുത്തച്ഛൻ കയറി വന്നു. വസ്ത്രങ്ങളഴിച്ച് തോർത്തെടുത്ത് അവിടെ ഇരിക്കുന്ന ആ കുടമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുക, മുത്തച്ഛൻ എന്നോടായി പറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ ഞാൻ അനുസരിച്ചു. കയ്യിൽ ആ മൺകുടവുമായി പുറത്തേക്ക് നിന്നു. ഇവിടെ പൂജ ചെയ്യുന്നത് ഞാനാണ്. ശത്രു സംഹാരം, എന്നേക്കുമായി ശത്രുവിനെ ഇല്ലാതാക്കുക. തേങ്ങ ഉടച്ച് പൂജ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ കുടവുമായി താൻ പുഴയിലേക്ക് പോകണം. ഒഴുകുന്ന പുഴയിലേക്ക് ഇറങ്ങി കഴുത്തറ്റം വെള്ളത്തിലേക്ക് താഴേക്ക് ചെല്ലണം. പകൽ പഠിച്ച മന്ത്രങ്ങൾ 101 തവണ ഉരുവിടണം. 101 തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ കയറി ഇങ്ങോട്ട് വരിക.
പിന്നെ കടുത്ത പരീക്ഷണങ്ങളുണ്ടാകാം. കുടം യാതൊരു കാരണവശാലും കയ്യിൽ നിന്നും പോകരുത്. നിനക്കൊന്ന് പാളിയാൽ സർവനാശമാണ് സംഭവിക്കുക. സൂക്ഷിക്കുക, ദേവി കാത്തോളും. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. മുത്തച്ഛൻ പറഞ്ഞവസാനിപ്പിച്ച ഹോമകുണ്ഡത്തിന് അഭിമുഖമായിരുന്നു. ഒരു പൂജയ്ക്ക് തയ്യാറായിരുന്ന തന്നെ കടുത്ത പരീക്ഷണത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. മനസ്സ് മരവിച്ചവനെ പോലെ നിന്നു ഞാൻ. നിലവിളിക്ക് കത്തിച്ച് തേങ്ങ ഉടച്ച് പൂജ ചെയ്യാൻ ആരംഭിച്ചു മുത്തച്ഛൻ. കുടവുമായി കനത്ത ഇരുട്ടിലൂടെ ഞാൻ പുഴയിലേക്ക് നടന്നു. സച്ചുവിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി ആ കറുത്തുരൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. കണ്ണുകൾ തുറിച്ച രക്തം വാർന്നു കിടക്കുന്ന സച്ചു, വെള്ളം കുടിച്ച് ശരീരം വീർത്ത് കണ്ണുകൾ പുറത്തേക്ക് തള്ളി തുറന്നു കിടക്കുന്ന ബാബുവേട്ടൻ, കൈകാലുകളൊടിഞ്ഞ് പുഴയിലെ പാറയിടുക്കിൽപ്പെട്ട് കഴുത്തൊടിഞ്ഞ രീതിയിൽ നാക്ക് കടിച്ച് മുറിച്ച് രക്തം വറ്റി വെളുത്ത മരവിച്ച സുരേഷ് ചേട്ടൻ, ശ്മശാനത്തിൽ കണ്ട ഇളയച്ഛൻ, ഇളയച്ഛൻ്റെ ജീവനെടുത്ത പാർവതി, ഒപ്പം പലപ്പോഴായി കണ്ട വ്യക്തമല്ലാത്ത പേടിപ്പെടുത്തുന്ന എല്ലാ രൂപങ്ങളും മനസ്സിലേക്ക് ഒന്നൊന്നായി കയറി വന്നുകൊണ്ടേയിരുന്നു. പുഴയുടെ പടവിലൂടെ ഞാൻ താഴേക്കിറങ്ങി. കഴുത്തറ്റം വെള്ളത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ് കുടം മുകളിലേക്ക് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി കണ്ണുകളടച്ചു. മന്ത്രം ചൊല്ലാൻ ആരംഭിച്ചു. തന്നെ പ്രീതിപ്പെടുത്തിയ ആ ശക്തി തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നത് ഭൈരവൻ അറിഞ്ഞു. പക്ഷെ ഇതുവരെ കേട്ട മന്ത്രങ്ങളല്ല ഇപ്പോൾ തൻ്റെ കാതിലടിക്കുന്നത്. തന്നെ സന്തോഷിപ്പിക്കുന്ന പ്രകീർത്തിക്കുന്ന സ്വരങ്ങളാണ് ഇതുവരെ കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നത് തന്നോട് ആജ്ഞാപിക്കുന്ന തന്നെ അനുസരിപ്പിക്കുന്ന സ്വരങ്ങൾ. ഇല്ല, ഇത് അനുവദിക്കാൻ പാടില്ല, സ്വയം കീഴടങ്ങാൻ പാടില്ല, ഇല്ലാതാക്കണം. തൻ്റെ ശക്തി ശയിപ്പിക്കുന്ന ആ മന്ത്രങ്ങൾ ഉരുവിടുന്ന ജീവനെ ഭൈരവൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. തനിക്ക് നേരെ കാണിക്കുന്ന ആ മൺകുടം ലക്ഷ്യമാക്കി നീങ്ങി. മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിന്നിലേക്ക് എന്തോ ചാടി വീഴുന്നത് ഞാൻ അറിഞ്ഞു. അതിൻ്റെ ഓളത്തിൽ വെള്ളം എൻ്റെ മുഖത്തേക്ക് തെറിച്ചു വീണു. തൻ്റെ നേർക്ക് നീട്ടുന്ന ഭൈരവനെ ഞാൻ വ്യക്തമായി കണ്ടു. കറുത്തു തടിച്ച രൂപം, നീണ്ടു വളഞ്ഞ കൂർത്ത കൊമ്പുകൾ, മുഖത്താകെ നീണ്ട രോമങ്ങൾ വളർന്നിരിക്കുന്നു. രക്തക്കറയുള്ള കൂർത്ത പല്ലുകൾ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ചുവന്ന കണ്ണുകൾ തീഗോളങ്ങൾ ജ്വലിക്കുന്ന പോലെ വളഞ്ഞു പുളഞ്ഞ ഏഴോ എട്ടോ കൈകൾ എന്നെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ശരീരത്തിൽ തൊടാൻ കഴിയുന്നില്ല. അതിശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങി. എൻ്റെ മുഖത്തേക്ക് ശക്തിയായി വെള്ളവും മണൽത്തരികളും വന്ന് പതിച്ചു. ഞാൻ മന്ത്രം ചൊല്ലുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അകലെ നിന്നും ഒരു തീഗോളം എൻ്റെ അടുക്കലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ശരീരം ചൂടുകൊണ്ട് പൊള്ളുന്ന പോലെ തോന്നി. മരിച്ചാലും കുടം കയ്യിൽ നിന്ന് പോകില്ല എന്ന പ്രതിജ്ഞയോടെ മന്ത്രം ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. എൻ്റെ കാലിൽ എന്തോ ചുറ്റിപ്പിടിച്ച പോലെ തോന്നി. അതെ, തൻ്റെ കാലിന്മേൽ പാമ്പുകൾ ഇഴഞ്ഞു കയറാൻ തുടങ്ങിയിരിക്കുന്നു. കോപം കൊണ്ട് വിറച്ച ഭൈരവന് ഒന്നും ചെയ്യാൻ കഴിയാതെ തൻ്റെ അധീനതയിൽ നിൽക്കുന്ന എല്ലാ ദുർമൂർത്തികളെയും വിട്ടുനോക്കി. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ശക്തി എന്നേക്കുമായി നശിക്കുന്നത് ഭൈരവൻ അറിഞ്ഞു തുടങ്ങി. ഒരു പുക പോലെ ആ കുടത്തിലേക്ക് കയറാൻ തന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഇനിയും അധിക സമയം പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ല. പാമ്പുകൾ വരിഞ്ഞു മുറക്കുന്ന ശരീരവുമായി ഞാൻ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ശരീരം തളർന്നു പോയിരിക്കുന്നു. മന്ത്രങ്ങൾ ചൊല്ലുംതോറും ചുറ്റുമുള്ള ചൂട് കുറഞ്ഞു തുടങ്ങി. പാമ്പുകൾ ഓരോന്നായി ഇറങ്ങിപ്പോകുന്ന പോലെ എല്ലാം ശാന്തമാകുന്നത് പോലെ തോന്നി. കയ്യിലിരിക്കുന്ന കുടത്തിലേക്ക് എന്തോ കയറിയ പോലെ അനുഭവപ്പെട്ടു. നൂറ്റൊന്നുവട്ടം മന്ത്രം ചൊല്ലൽ പൂർത്തിയായ ഞാൻ പുഴയിൽ നിന്നും കയറി യുദ്ധം ജയിച്ചു വരുന്ന രാജാവിനെ പോലെ മുത്തച്ഛൻ്റെ അരികിലേക്ക് നടന്നു. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഹോമകുണ്ഡത്തിനരികെ മുത്തച്ഛൻ ഇരുന്നു കൊണ്ട് പൂജകൾ ചെയ്യുകയായിരുന്നു. നടന്നുവരുന്ന എന്നെ കണ്ട അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. കയ്യിലിരിക്കുന്ന ആ കുടം ഹോമകുണ്ഡത്തിൽ നിക്ഷേപിച്ചോളൂ, മുത്തച്ഛൻ എന്നോട് പറഞ്ഞു. മനസ്സിൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടം ഞാൻ അഗ്നിയിലേക്കിട്ടു. ഒരു വലിയ പൊട്ടിത്തെറിയോടെ ഭൈരവൻ അഗ്നിയിൽ ലയിച്ച് എന്നേക്കുമായി ഇല്ലാതെയായി. സന്തോഷം കൊണ്ട് എല്ലാവരും വീർപ്പുമുട്ടി. ഈ നാടിൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കിയതിനാൽ ഞാൻ അഭിമാനം കൊണ്ടു. പൂജ അവസാനിച്ചു. എഴുന്നേറ്റ മുത്തച്ഛനെ ഞാൻ കെട്ടിപ്പിടിച്ചു. കവളത്ത് മുത്തം നൽകി. അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അദ്ദേഹം എൻ്റെ തലയിൽ തലോടി എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എഴുന്നേറ്റ് എൻ്റെ നെഞ്ചിലേക്ക് മുത്തച്ഛൻ കുഴഞ്ഞു വീണു. പൂജ ചെയ്ത് ക്ഷീണമാകുമെന്ന് വിചാരിച്ചു വെള്ളം കൊടുത്തു. ഒരു കവളയെ കുടിച്ചുള്ളൂ. മുത്തച്ഛൻ്റെ ഹൃദയമെടുപ്പ് നിന്നു. എന്നേക്കുമായി തൻ്റെ അവസാന പ്രവചനവും സത്യമാക്കിക്കൊണ്ട് ഒരു മഹാമാന്ത്രികൻ സ്വർഗം തേടി യാത്രയായി. എങ്ങനെയുണ്ട്? നമ്മുടെ നാട് തന്നെയായിരുന്നു ഈ കഥയിൽ മുഴുവനും നിറഞ്ഞു നിന്നത്. ഞാനെല്ലാം എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് വായിച്ചത്. നിങ്ങൾക്കും അതുപോലെ ആണെന്ന് വിചാരിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും വരാം. നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്തു വച്ചേക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.